സിനിമയുടെ ഏഷ്യാനെറ്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി അലൻ സ്കോട്ട് പ്രസൻസ് നിറബറ 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് പവർഡ് ബൈ പെപ്സ് മാട്രസ്. കോസ്റ്റ്യൂം പാർട്ണർ സ്വയംവര സിൽക്സ്, ഡ്രിവൻ പാർട്ണർ മഹീന്ദ്ര XUV300, അസോസിയേറ്റ് സ്പോൺസേഴ്സ് ബീമ ജ്വല്ലേഴ്സ്, മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, RKG ഘീ, ഏവാസ് ബിസിനസ് സൊല്യൂഷൻസ് ആൻഡ് മെഡിമിക്സോ. ഈ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം പോയ ദിവസം നമ്മൾ കണ്ടതിനേക്കാളും മികച്ച കാഴ്ചകൾ, മികച്ച താരങ്ങൾ, മികച്ച പുരസ്കാര ദാന നിമിഷങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ് പ്രേക്ഷകരെ. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ മഹനീയമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയിലെ സ്വപ്ന സമാനമായ പുരസ്കാര രാവിന് ഇന്ന് 22nd പിറന്നാൾ മധുരം. 21 വിജയവർഷങ്ങളുടെ അഭിമാന കിരീടം ചൂടി ഈ ആഘോഷരാവ് വീണ്ടും പ്രേക്ഷക ലക്ഷങ്ങൾ കരിയിലെത്തുമ്പോൾ പിന്നിട്ട വഴികൾ ആരുമോർക്കുന്ന ചരിത്രം. 1998 ആദ്യ അവതരണം മുതൽ ഈ പുരസ്കാര നിശ സമ്മാനിക്കുന്ന കാഴ്ചകളും കേൾവികളും ഇന്ത്യൻ ദൃശ്യമാധ്യമ ലോകത്തെ പാഠപുസ്തകം. സർക്കാർ ചലച്ചിത്ര പുരസ്കാര വേദികൾ മാത്രം കണ്ട് ശീലിച്ച മലയാളിയും മലയാള സിനിമയും ഒരു സ്വകാര്യ ചാനൽ പുരസ്കാര രാവിന്റെ പരിധികളില്ലാത്ത പകിട്ടെന്തെന്ന് അത്ഭുതത്തോടെ അനുഭവിച്ചറിഞ്ഞ എത്രയെത്ര നിമിഷങ്ങൾ. അനന്തപുരിയിൽ, അങ്കമാലിയിൽ, കൊച്ചിയുടെ മടിത്തട്ടിൽ തുടങ്ങി പ്രവാസി മലയാളികളുടെ ഇഷ്ട ഇടമായ ദുബായിയെ അടക്കം ആവേശത്തിരയിലാഴ്ത്തി എത്രയെത്ര ആഘോഷ രാവുകൾ. ആട്ടവും പാട്ടും പൊട്ടിച്ചിരിയും മുതൽ അവതാരകരായി വരെ പ്രേക്ഷക പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള താര സാന്നിധ്യങ്ങൾ എത്തുമ്പോൾ റേറ്റിംഗ് ചാർട്ടുകളിൽ പലപ്പോഴും സംഭവിച്ചത് ഭേദിക്കാനാകാത്ത റെക്കോർഡുകൾ. മലയാള സിനിമയിലെ ഇതിഹാസമായ മോഹൻലാലും യങ് സൂപ്പർ സ്റ്റാർ നിവിൻ പോളിയും കുടുംബനായകൻ ജയറാമും ഒക്കെ പോയ വർഷങ്ങളിൽ ഈ വേദിയിൽ നൽകിയ തത്സമയ അവതരണങ്ങൾ ലോക മലയാളികൾക്ക് സമ്മാനിച്ചത് അത്ഭുതാദരങ്ങളുടെ നിത്യഹരിത നിമിഷങ്ങൾ. എത്രയോ താര ചക്രവർത്തിമാരും ചക്രവർത്തിനിമാരും ആരും കൊതിക്കുന്ന ഈ വേദിയിൽ സമ്മാനിച്ച കലാവിസ്മയങ്ങൾ ഇക്കുറിയും തുടരുക തന്നെയാണ്. നവാഗതരും പരിചയ സമ്പന്നരും ചേർന്ന് പ്രതിഭാ വിളയാട്ടമൊരുക്കിയ 2019 മലയാള സിനിമയ്ക്ക് പ്രേക്ഷക മനസ്സ് തൊട്ട ഏഷ്യാനെറ്റ് പുരസ്കാരങ്ങൾ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതാ അഗ്നി എന്ന നൃത്തശില്പവുമായി ലോകപ്രശസ്ത കലോപാസകനായ സൂര്യ കൃഷ്ണമൂർത്തിയുടെ സംവിധാനത്തിൽ ആശാ ശരത്, ലക്ഷ്മി ഗോപാലസ്വാമി, അനു സിതാര, മിയ, പാരീസ് ലക്ഷ്മി, ഒപ്പം ഷംന കാസി. വരവേൽക്കാം കരഘോഷങ്ങളോടെ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ചിത്രരത്ന വിചിത്രാംഗം ചിത്രമാലാ വിഭൂഷിതം കാമരൂപധരം ദേവം വന്ദേഹം ഗണനായകം അംബികാഹൃദയാനന്ദം മാതൃഭിഃ പരിവേഷ്ടിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം സർവവിഘ്നഹരം ദേവം
സർവവിഘ്ന വിവർജിതം സർവസിദ്ധി പ്രദാതാരം വന്ദേഹം ഗണനായകം വക്രതുണ്ട മഹാകായ കോടിസൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സർവകാര്യേഷു സർവദാ സർവകാര്യേഷു സർവദാ ശബ്ദഗുണകം ആകാശം വിശ്വജനകം ആകാശം സകലകഥനാനി സാക്ഷിക വീക്ഷിഞ്ചേ ഗുരുക്ക
ಶಿವಂ ಶಿವಂ ಭವಹರಂ ಭವಂ ಗಾಯಂ ಆಂಜನೇಯಂ ವಾನರೇಂದ್ರಂ ಧೀರಸಾಂದ್ರಂ ದೀಪ್ರದಾಯಂ ಆಂಜನೇಯಂ ವಾಯುತೋ ಮೇ ಆಯುಃ ಆರಂಭಂ ವಾಯುತೋ ಮೇ ಆಯುಃ ಅಂತಂ ವಾಯುಪುತ್ರಂ ಬಾಲಗಾತ್ರಂ ವಜ್ರಗಾಯಂ ಆಂಜನೇಯಂ ವಾನರೇಂದ್ರಂ ಧೀರಸಾಂದ್ರಂ ದೀಪ್ರದಾಯಂ ಆಂಜನೇಯಂ ಶಿವಂ ಶಿವಂ ಭವಹರಂ ಹರಂ ಶಿವಂ ಶಿವಂ ಭವಹರಂ ಹರಂ ಸದನಂ ಅಗ್ನಿ ಪ್ರೇಮ ಕದಿ ಚಿಹ್ನಂ ಅಯ್ಯ ಕಳ್ಳಲೋ ಕಾಂತಿ ಕಣಂ ಅಗ್ನಿ ಕರುಣ ಕದಿ ಚಿಹ್ನಂ ಪ್ರೇಮ ಕರುಣ ನಿಧೂರಂ ಚೇಸಿನ ಧೂರ್ತುಡಿ ಪೈ
గంగే జయమునే చైవ గోదావరి సరస్వతి నర్మదే సింధు కావేరీ జలేస్మిన్ సన్నిధిం కురు జలేస్మిన్ సన్నిధిం దాహం తీర్చే నీరే ప్రాణం తీసే ఏరై ముంచుకు వస్తే ఎవ్వరా పగలడు చినుకంతే అయినా మనసు నోని కన్నీరు సృష్టిస్తుందది
നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് അവാർഡ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. പോയ വർഷത്തിൽ സ്വരമാധുരി കൊണ്ട് നമ്മൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത ഒരു ഗായികയ്ക്കുള്ള അവാർഡാണിത്. മികച്ച പിന്നണി ഗായിക, ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ഫീമെയിൽ. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനും സമ്മാനിക്കുന്നതിനുമായി മലയാള സിനിമയുടെ ഒരു ഗാനകോകിലം, മലയാളികളുടെ ആസ്വാദന നിലവാരത്തെ ഒരു ക്ലാസിക് ലെവലിലേക്ക്, ലോകോത്തരമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയർത്തിയതിൽ ഈ ഗായികയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. മലയാള സിനിമയുടെ ഒരു പൈതൃകമാണ് ഇനി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക, നമ്മുടെ അമ്മ, പ്രിയപ്പെട്ട ശ്രീമതി പി സുശീലയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സുശീലാമ്മ, സ്വാഗതം 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ വേദിയിലേക്ക്. നമസ്കാരം സുശീലാമ്മ. ഈ വേദി ധന്യമായിരിക്കുകയാണ് അങ്ങേ പോലെ ഇത്രയും മഹനീയമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട്. പോയ വർഷത്തിലെ മികച്ച ഗായിക ആരാണെന്ന് അനൗൺസ് ചെയ്യാനുള്ള ഒരു ദൗത്യമാണ് അങ്ങേക്ക്. സോ പ്ലീസ് അനൗൺസ് ദ വിന്നർ. ബോംബെ ജയശ്രീ. സുശീലാമ്മയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു അനുഗ്രഹീത ഗായികയായ ബോംബെ ജയശ്രീ. എത്രയോ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള രണ്ട് ഗായികമാരാണിത്. നിറഞ്ഞ ഒരു കൈയടി കേൾക്കാമോ ഈ സദസ്സിൽ നിന്നും. എത്രയോ മഹത്തരമായൊരു നിമിഷമാണിത് ഈ വേദിയിൽ നമ്മൾ കാണുന്നത്. കൺഗ്രാചുലേഷൻസ്. അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങുകയാണ്. പാട്ടു പാടിയോൾ താമര പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങി കരളിൻ്റെ കാതലേ. കയ്യിൽ പിടിച്ചിരിക്കുന്ന അവാർഡിനേക്കാളും മധുരമായിട്ടുള്ള ഒരു അവാർഡാണ് ഇപ്പൊ കിട്ടിയത്. നല്ലൊരു കൈയടി കേൾക്കാമോ. താങ്ക് യു സുശീല മാം, താങ്ക് യു സോ മച്ച്. ജയശ്രീ മാം, എന്താണ് നമ്മുടെ സദസ്സിനോട് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷം, ഒരുപാട് നന്ദി. ഈ അവാർഡ് കിട്ടിയത് ആൻഡ് ദാറ്റ് ടു ഫ്രം ദ ഗ്രേറ്റ് ഗ്രേറ്റ് റെസ്പെക്റ്റഡ് സുശീല മാം ആൻഡ് ഫോർ ഗിവിംഗ് മീ ദിസ് സോങ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് എൻ്റെ പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ സർ. And to all Asianet viewers and all the beautiful artists that have seated here, thank you so much. Thank you. Congratulations once again, ma'am. Sushilamma, thank you so much for doing the honors. Jayashree ma'am, ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഈ ഗാനം ഒന്ന് ആലപിക്കണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനീതമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്.
ചോരമ്മാ പുങ്കിന്നത്തിൽ നല്ല പൈമാൽ കുഴം ബാക്കി request you to stay back. Bombay Jayashree ma'aminodoppam chernu oru cheriya kala parivadi ivide avadharippikan vendi malayalathinte oru priyappetta thaaram ivide wait cheyyana. It's a big fan boy of yours. Nammada malayalathinte maandrika viralukalulla aa kalakarane swagatham cheyanulla samayamaanu. Please put your hands together to welcome the one and only, the very charming Stephen Devasi. നമസ്കാരം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ. ഇന്ത്യയിലെ തന്നെ ഗായകരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കർണാട്ടിക്കും കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഫിലിമും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗായകി, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ഓൺലി അവർ ഡിയർ ബോംബെ ജയശ്രീ മാം. മലയാളിയാണ് അല്ലേ? മലയാളത്തിൽ രണ്ട് സംസാരിച്ചൂടെ വേട്ടാ പറയാം, പക്ഷെ നല്ല മലയാളമാണ്. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. താങ്ക് യു സ്റ്റീഫൻ. കുറേ ആഗ്രഹിച്ചിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. ഇൻഫാക്ട് നമ്മളൊരു ഒരു പ്രോജക്റ്റ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അധികം ഇടപെടാൻ പറ്റിയില്ല. ചെറിയ രണ്ട് സംസാരങ്ങളേ നടന്നുള്ളൂ. ഇന്ന് നമ്മുടെയൊക്കെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഫേവറേറ്റ് ആയി, നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കുറേ പാടിയിട്ടുള്ള ഒരു ഗായികയാണ് നമ്മുടെ സ്വന്തം. അപ്പോൾ അതുകൊണ്ട് ഒരു സർപ്രൈസ് ആയിട്ടാണ് അടുത്ത് നിൽക്കുന്നത് അല്ലേ? ലെറ്റ്സ് ഹാവ് എ സർപ്രൈസ്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 22nd ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സിന്റെ വേദിയിൽ സ്റ്റീഫൻ ഒരുക്കുന്ന ഒരു സർപ്രൈസ് ട്രീറ്റ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. സ്റ്റീഫന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഇങ്ങോട്ട് വരണം അല്ലേ സ്റ്റീഫ? അപ്പൊ അതിനുവേണ്ടി നല്ലൊരു കൈയടി കൊടുത്തൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. കം ഓൺ. സാപാദാമരി സാ
22nd Asian Net Film Awards. The next category is Youth Icon. ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതിനും നൽകുന്നതിനുമായി തന്റേതായിട്ടുള്ള തനതായ അഭിനയ വൈഭവം കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ശ്രീ സുധീർ കരമനയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We welcome Mr. Venkatraman and Mr. Sajeev from Alan Scott onto the stage. Namaskaram Sudhirada. സുധീർ കരമന എന്ന് പറയുമ്പോ ആക്ച്വലി നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്, ഇനി എന്ത് വേഷത്തിലാണ് വരാൻ പോകുന്നത്? ആണായിട്ട് വരും, പെണ്ണായിട്ട് വരും, കൊമേഡിയനായിട്ട് വരും, പിന്നെ വില്ലനായിട്ട് വരും, ഇവിടെ എന്ത് പോവും അല്ലെ, എന്തെടുക്കും എന്നുള്ള അവസ്ഥയാണ്. ദൈവാനുഗ്രഹം ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. 2020 ഇനി എന്തൊക്കെയാണ് പുതിയ വേഷങ്ങൾ, പുതിയ പ്രതീക്ഷകൾ? 2019 നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പൊ 1 എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടം വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. 20 നല്ല പ്രോജക്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും സുധീരന്റെ കയ്യിലുണ്ട് ഈ വർഷത്തെ യൂത്ത് ഐക്കൺ ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. കൈൻഡ്ലി അനൗൺസ് ദ വിന്നർ. 2011 ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് രാമോജിയില് ഒരു വലിയ സിനിമ ചെയ്തായിരുന്നു. അദ്ദേഹമാണ് അതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച, ഇന്ന് മലയാള സിനിമാ വേദിയിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായി വളർന്ന് വന്ന ശ്രീ ഉണ്ണി മുകുന്ദൻ. ഞാനങ്ങനെ ക്രൂരനൊന്നുമല്ല. മൈക്കൽ ലേവിഡ്, ഈ കുടിപ്പകയിൽ ഞാൻ വെട്ടിച്ചെത്ത പരമ്പരയ്ക്ക് വീരൻ, ഉടലോടെ സ്വർഗം. അതോടൊപ്പം അലൻ സ്കോട്ടിന്റെ റെപ്രസെന്റേറ്റീവ് ശ്രീ വെങ്കട്ടരാമൻ ക്യാഷ് അവാർഡ് നൽകി ആദരിക്കുന്നു. കൺഗ്രാറ്റ്സ് ഉണ്ണി.
ഒരുപാട് യൂത്തിനെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാണ് ഞങ്ങൾ യൂത്ത് ഐക്കണുള്ള അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഈ യൂത്തന്മാരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. മാമംഗം എന്ന സിനിമയിൽ ഒരു അവസരം തന്നതിൽ വേണുചേട്ടൻ, പടം തന്നെ പ്രൊഡ്യൂസർ, പിന്നെ എന്റെ ഫേവറേറ്റ് മമ്മൂക്ക, സുധീരേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ബോംബെ മാർച്ച് എന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് മമ്മൂക്കയുടെ കൂടെയാണ്. മമ്മൂക്ക നായകനായി നിൽക്കുന്ന സിനിമയിൽ നമുക്കൊരു അവാർഡ് കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ മിഖായിൽ എന്ന സിനിമയിൽ എൻ്റെ അടുത്ത സുഹൃത്ത് നിവിൻ്റെ ഒപ്പം അഭിനയിക്കാനുള്ള അവസരം കിട്ടി. പിന്നെ യൂത്ത് ഐക്കൺ എന്ന രീതിയിൽ ഒരു ഐക്കൺ ആവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ വിൽ ട്രൈ. സിനിമ നല്ല സിനിമകളിലൂടെ നിങ്ങളെല്ലാവരും ഇൻസ്പയർ ചെയ്യാനുള്ളൊരു എഫേർട്ട് ഞാൻ എടുക്കും. അതുവരെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവിധമുള്ള സപ്പോർട്ടും എനിക്കുണ്ടാവണം. എൻ്റെ അടുത്ത സിനിമ മേപ്പടിയാനാണ്, അതിന്റെ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് അലോട്ട്, താങ്ക് യു വൺസ് അഗൈൻ, താങ്ക്സ് അലോട്ട്, താങ്ക് യു ഫോർ ടൈം. പൊണ്ണി പോകരുത്, അലൻ സ്കോട്ടിന്റെ ഒരു സ്പെഷ്യൽ സമ്മാനം, ഒരു അടിപൊളി ഷർട്ട് നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ സജി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കൺഗ്രാചുലേഷൻസ് ഉണ്ണി വൺസ് അഗൈൻ എല്ലാ അച്ചീവ്മെന്റ്സിനും. ഇനി ഫ്യൂച്ചറിലും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തേടി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സുധീരേട്ടാ, താങ്ക്സ് ഫോർ ഡൂയിങ് ദി ഓണേഴ്സ്. അങ്ങനെ അലൻ സ്കോട്ട് പ്രസൻസ് നിറപ്പുറ 22nd ഏഷ്യൻ നെറ്റ് ഫിലിം അവാർഡ്സ് പവേർഡ് ബൈ പെപ്സ് മാട്രസിൽ നമ്മളിവിടെ അറ്റ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള വേദിയിൽ ഒത്തുകൂടി 22nd ഏഷ്യൻ നെറ്റ് ഫിലിം അവാർഡ്സ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് കടക്കുകയാണ്, ക്രിട്ടിക്സ് ചോയ്സ് ബെസ്റ്റ് ആക്ടർ. ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതിനും നൽകുന്നതിനും വേണ്ടി ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് നമ്മുടെ തെന്നിന്ത്യയിലെ പ്രിയപ്പെട്ട താരം നമിതയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We invite Mr. Manu Kunnathan from RKG Ghee onto the stage. Hello Namita ma'am, welcome to 22nd Asianet Film Awards. I request you to announce the winner in the category Critics Choice Best Actor. Suraj Venchara Mood. ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി, ഇനി നിനക്കുണ്ടാകാൻ പോകുന്നത് എങ്ങനെ തയ്ച്ചോന്ന് കണ്ടറിയാം. നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമ്മോട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വലിയൊരു കൈയടി സുരായുടെ. അതോടൊപ്പം ക്യാഷ് അവാർഡ് നൽകുന്നു മിസ്റ്റർ മനു കുഞ്ഞുച്ചൻ ഫ്രം RKG. സുരാജേട്ടാ, കഴിഞ്ഞ വർഷം ചെയ്ത എല്ലാ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. അത് മുഴുവനും കൂടെ അരച്ചു കലക്കിയാണ് ഞങ്ങൾ ഈ അവാർഡ് തന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. 2019 നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടി. എന്നെ വിശ്വസിച്ച് ആ കഥാപാത്രങ്ങൾ എന്നെ ഏൽപ്പിച്ച എല്ലാ സംവിധായകരോടും തിരക്കഥാകൃത്തിനോടും പ്രൊഡ്യൂസേഴ്സിനോടും മറ്റ് ക്രിയേറ്റേഴ്സിനോടും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ സുരാജേട്ടൻ ഇവര് വന്നെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ, സുരാജ് വഞ്ചാറമോടും അങ്ങനെയാണ് പറഞ്ഞത് തന്നെ. സുരാജ് വെഞ്ഞാറ മൂട് എന്നെങ്കിലും ഇവരുടെ പേര് ഒന്നുകൂടെ അവർ രൊമ്പ സന്തോഷപ്പെടുവേ. സുരാജ് വെഞ്ഞാറ മൂട്, വെഞ്ഞാറ മൂട്, വെഞ്ഞാറയല്ല വെഞ്ഞാറ മൂട് മതി, ഇത് തന്നെ ധാരാളം അസലായിട്ട് പറഞ്ഞു. അയ്യോ, എല്ലാം വടപ്പോച്ചി. എന്നാ എല്ലാം വടപ്പോച്ചി? എല്ലാം ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ തെറ്റിക്കാൻ നിക്കണ്ട, വിട്ടുകളയാം. സുരേട്ട, നിങ്ങളുടെ ഒരുപാട് ക്യാരക്ടർ സുരേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു സൂപ്പർ ക്യാരക്ടർ ഇങ്ക മലയാളത്തിൽ ഇരിക്കത്, സൂപ്പർ ഹീറോ ഇങ്ക എത്ര ട്രോൾ ഇരിക്കതോ അത്തന ട്രോളിലും അന്ത ക്യാരക്ടർ ഇരിക്കത്. അന്ത ക്യാരക്ടറുടെ പേര് ദശമൂലം ദാമു എന്ന ഒരു ക്യാരക്ടർ, ട്രോൾ ഹീറോ. ദാമുവിന്റെ വിശേഷങ്ങൾ എന്താണ് സുരേട്ട? ഞാൻ ആദ്യം ഈ നമ്മുടെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി എന്ന സിനിമ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മമ്മൂക്ക എന്നോട് പറഞ്ഞു, നീ തുടങ്ങിയല്ലേ, എടാ ഈ പ്രായമുള്ള കഥാപാത്രമൊക്കെ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ നീ നെടുമുടുവേണുവിന്റെ അവസ്ഥയാവും, നീ പ്രായമാകുമ്പോൾ എന്ത് വേഷം ചെയ്യും?
പക്ഷേ എന്റെ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെയാണ്, കുട്ടമ്പിള്ളക്ക് ശേഷം പിന്നെ എല്ലാം അച്ഛൻ കഥാപാത്രങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷമാണ് നമ്മുടെ സുപ്രിയ പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസില് പൃഥ്വിരാജും ഞാനും സെയിം പ്രായമായി, അല്ല കഥാപാത്രത്തിലാണ് കേട്ടോ, എന്നെക്കാളും ഒരു വയസ്സ് മൂത്തതാണ് അദ്ദേഹം. അപ്പൊ എന്തായാലും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയില് അങ്ങനെ കട്ടക്കട്ടക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു, ഒരുപാട് സന്തോഷം. അത് പെട്ടെന്ന് മാറിക്കിട്ടി. അപ്പൊ എന്റെ ഈ ലുക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇനി ഒരുപാട് തിരക്കഥാകൃത്തുകളും സംവിധായകരൊക്കെ വരും. അപ്പോ ഞാൻ മെലിയാനും എങ്ങനെ വേണോ വളച്ചൊടിക്കാനും ഒക്കെ ഞാൻ റെഡിയാണ്. ബാലതാരമായിട്ട് അഭിനയിക്കാൻ വരെ അതിന് വരെ ഞാൻ റെഡിയാണ്. അപ്പോ ഈ സിനിമകളെല്ലാം കണ്ടിട്ട് ശരിക്കും മമ്മൂക്കായും അതുപോലെ തന്നെ ലാലേട്ടനും എല്ലാരും വിളിച്ച് അഭിനന്ദിച്ചു. അപ്പൊ എല്ലാവരും ഈ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിച്ച കഥാപാത്രങ്ങളെയും ഒപ്പം സിനിമയൊക്കെ ഇരുകൈ നീട്ടി സ്വീകരിച്ച എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി. ദശമൂലം ദാമുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, 2020 ദശമൂലം ദാമു തിയേറ്ററിലേക്ക് എത്തും. ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്ന ദശമൂലം ദാമു ഇപ്പൊ കൈയൊക്കെ വിട്ട് എവിടെയൊക്കെ എത്തി, ട്രോളന്മാർ കൊണ്ട് എത്തിച്ചു. ഈ ദശമൂലം ദാമുവിന് ഇത്രയേറെ ഭാവങ്ങളുണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്ന എല്ലാ ട്രോളന്മാർക്കും സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ദശമൂലം ദാമുവിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സുരേട്ട ഒരു ഡയലോഗ്, സുരേട്ട നമ്മുടെ ട്രോളന്മാർക്ക് വേണ്ടി ദാമുവിന്റെ ഒരു ഡയലോഗ്. എന്തോ എങ്ങനെ അങ്ങനെ, നല്ലൊരു കൈ നമ്മുടെ പ്രിയപ്പെട്ട സുരാജന് വേണ്ടി. കൺഗ്രാചുലേഷൻസ് ഫോർ വിന്നിംഗ് ദിസ് അവാർഡ് ആൻഡ് താങ്ക്സ് ടു നമിത മാം ആൻഡ് താങ്ക്സ് ടു മിസ്റ്റർ മനു കുഞ്ഞച്ചൻ ഓൾസോ. താങ്ക് യു സോ മച്ച്. இடம் தேடி அலைகின்றது അതേ, വലിയ പഞ്ചാരടി ഒന്നും വേണ്ട, നമ്മൾ രണ്ടാളും എതിർകക്ഷികളാ. രാധികെ, ഞാൻ എപ്പോഴും നിന്റെ എതിർഭാവം വക്കീലാകുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? വാദിക്കുന്ന സമയത്തും നമുക്ക് കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. വാദിക്കുന്ന സമയത്ത് ഇമ്പള് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കല്ലേ ചെയ്യാം? അതിപ്പോ കല്യാണം കഴിഞ്ഞാലും അത് തന്നെയല്ലേ നടക്കാൻ പോണത്. വക്കീലേട്ടാ, പിന്നെ ഞാൻ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം വീട്ടില് പതുക്കെന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് പതുക്കെ ആയതുകൊണ്ട് ആരും കേട്ടില്ല. ഇനി ചെന്നിട്ട് വേണം ഉറക്കെ ഒന്ന് പറയാൻ. ഉറക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതെന്താ? നിന്റെ വീട്ടിൽ സമ്മതിച്ചാലും എന്റെ അമ്മ സമ്മതിക്കൂലെന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അതെന്താ സമ്മതിക്കാത്തത്? ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. ഒരു വീട്ടില് രണ്ട് കള്ളന്മാര് വേണ്ടെന്നാണ് അമ്മ പറയുന്നത്. ഓർഡർ ഓർഡർ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാലേ കേസ് തിരിഞ്ഞു പോകും. ആ അത് നിനക്ക് തന്നെ അറിയാമല്ലാഞ്ഞിട്ടാണ്. തെങ്ങില് തേങ്ങയിടാൻ കയറി തോട്ടിൽ വീണ ആളെ ഫ്ലൈറ്റിൽ നിന്ന് കടലിൽ വീണതാണെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് വാങ്ങിക്കൊടുത്ത ആളാണ് ഈ അഡ്വക്കേറ്റ് ഉത്തരേശ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇന്നത്തെ കേസ് ഞാൻ ജയിക്കും. അതെങ്ങനെ ശരിയാവും? കഴിഞ്ഞ കേസ് ഞാൻ നിനക്ക് തോറ്റു തന്നിട്ടുണ്ട്, ഈ കേസ് നീ എനിക്ക് തോറ്റു തരണം. അമ്പട പുൾസോ, അതൊന്നും പറ്റൂല. വാദിച്ച് ജയിക്കുന്നതാ മിടുക്ക്, നിങ്ങൾ വാദിച്ച് ജയിച്ചോളി. അതിന് ഞാനറിയാം, പക്ഷെ വാദത്തിന്റെ ഇടയില് നീ എന്നെ നോക്കി സൈറ്റടിക്കില്ലെന്ന് നീതി പുസ്തകത്തിൽ കൈവച്ച് സത്യം ചെയ്തു തരണം. കഴിഞ്ഞ തവണ നിന്റെ സൈറ്റടി കാരണം 15 ലോ പോയിന്റ് ഒറ്റടിക്ക് ഞാൻ വിഴുങ്ങിക്കളഞ്ഞത്. അതൊന്നും പറയാൻ പറ്റൂല. എനിക്ക് പ്രേമമുത്ത, ഞാൻ അപ്പൊ സൈറ്റടിക്കും, ചിലപ്പോ രണ്ട് കണ്ണുകൊണ്ട് അടിക്കും. നിന്റെ ഈ സൈറ്റടി കാരണം എന്തോ ഒരു അടി എനിക്ക് കിട്ടണെന്നറിയാം ആൾക്കാരുടെ. ആ അടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, കഴിഞ്ഞ മാസം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു അടി കിട്ടിയല്ലോ, അതെന്തിനായിരുന്നു? അത് കോട്ടപ്പുറം ഇരട്ടക്കൊലപാതക കേസ് ഞാനാണല്ലോ വാദിച്ചത്. അങ്ങനെ വാദിച്ച് വാദിച്ച് കേസ് അങ്ങ് തിരിഞ്ഞു. എന്താ വാദി പ്രതിയായോ? വാദി പ്രതിയാണ്, അതൊക്കെ എന്റെ കേസിൽ സാധാരണയാണല്ലോ. ഇതിപ്പോ ജഡ്ജിയെ പ്രതിയായി. ജഡ്ജിയോ? ആ ദേ പ്രതി എത്തിയല്ലോ. അല്ല, ജഡ്ജി എത്തി. തുടങ്ങിയോന്നോ? അല്ല, ഞാൻ വിചാരിച്ചു കോടതി തുടങ്ങിന്നേ. നിങ്ങള് വരാണ്ട് എങ്ങനെയാണ് ഞങ്ങള് തുടങ്ങ? അത് ശരിയാണല്ലോ. അതെ, ഇതാ ഞാൻ എന്റെ ജാമ്യം എടുത്തിരിക്കുന്നു. അല്ല, ജഡ്ജി എന്തിനാണ് ജാമ്യം എടുക്കുന്നത്? ഏതായാലും നീ വാദിച്ച് വാദിച്ച് എന്നെ പ്രതിയാക്കും, അപ്പൊ പിന്നെ ഒരു മുൻകൂർ ജാമ്യം നല്ലതല്ലേ.
അതെനിക്കറിയാം. ഞാനിപ്പോ പുള്ളിയുടെ വീടിന്റെ മുകളിലത്തെ നിലയിലെ വാടക താമസിക്കുന്നത്. അപ്പൊ പുള്ളിന്റെ ഹൗസ് ഓണർ ആണ്, യുവർ ഓണർ ആണ്. ഹൗസ് ഓണർ അത് എന്നെ പറഞ്ഞു. എന്നാ കോടതി തുടങ്ങാം? ഇവിടെ ഒരു കോടതി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുതിയത് തുടങ്ങുന്നത്? വാദം തുടങ്ങാന്ന് എന്തുട്ട കേസ് പറ. യുവർ ഓണർ, വളരെ വിചിത്രമായ ഒരു കേസാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്നാൽ ഞാൻ ഒരു വിചിത്രമായ ഒരു വിധി വിധിക്കും, മര്യാദയ്ക്ക് വാദിക്കും. യുവർ ഓണർ, കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് രണ്ട് വൃദ്ധ ദമ്പതികൾ ഡൈവോഴ്സിനുള്ള അപ്പീസ് നൽകിയിരിക്കുകയാണ്. അപ്പീസ? എന്തുട്ട അപ്പീസ്? സോറി, അപ്പീൽ നൽകിയിരിക്കുകയാണ്. വയസ്സാങ്കാലത്ത് പിരിയുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കക്ഷി, നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കോടതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് സ്റ്റേജ് പരിപാടിയല്ല, കോടതിയാണ്. ഇങ്ങനെ കക്ഷീനെ വിളിക്കുക? യുവർ ഓണർ, സാറിന് അറിയാൻ പറഞ്ഞിട്ടാണ് ഇന്ന് വരണ കക്ഷി ആരാന്നാ വിചാരിച്ചേ. സെലിബ്രിറ്റിയായ പ്രമുഖയാണ്, ടോക്ക് ടോക്ക് ചെയ്ത് വൈറലായി ലക്ഷക്കണക്കിന് ലൈക്കുകൾ വാരിക്കൂട്ടുന്ന സോഷ്യൽ മീഡിയ ദാക്ഷായണി. നമസ്കാരം. അങ്ങുന്നേ? എങ്ങുന്ന്? അങ്ങുന്ന്. അങ്ങുന്നേന്നോ ആയിരിക്കണതേ, ഇല്ലത്തെ നമ്പൂരിയല്ല, ജഡ്ജിയാണ്. ജഡ്ജി സാറേ എന്ന് വിളിക്കണം. ഹായ് സാറേ. ഹായ്. 25/31 കേസിലെ എതിർകക്ഷിയും ദാക്ഷായണിന്റെ ഭർത്താവുമായ ഇല്ലിക്കൽ നാരായണൻ ഒരു തരം, ഇല്ലിക്കൽ നാരായണൻ രണ്ടു തരം, ഇല്ലിക്കൽ നാരായണൻ മൂന്ന് തരം. മോനെ, മൂപ്പര് ഒന്നും രണ്ടും തരല്ല, തരം തരാ. അല്ല, ഈ മൂതേ വീട്ടിലെ പരിപാടിയാ. വള വിളിച്ച പരിപാടിക്ക് ഞാൻ വരില്ല. മാന്യന്മാർക്കൊന്നും ഇങ്ങോട്ട് കയറിക്കൂടെ? അയ്യോ, മൂപ്പരുടെ മുന്തിയ മാന്യം വന്നിന്, ഇയാള് ഇവിടെ ഈ പരിസരത്തൊക്കെ ഞാൻ വരൂലേ. അമ്മോ, ഇജ്ജി പിന്നെ ആരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ചെലക്കല്ലിന്ന്? ഈ ചെലക്കല്ലടി മൂതേവിയെ. നിങ്ങളാരാ നിന്നെ പഠിപ്പിക്കേ? ഞാൻ ആരാ നിനക്ക് അറിയില്ലേ? ഇതൊക്കെ പുറംകാലിലും മറ്റൊക്കെ. ഇത് കോടതിയാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഈ ആരാണ്ട് എന്നെ മാന്യം പഠിപ്പിക്കാനായിട്ട്? ഇതെന്റെ കക്ഷിയാണ്. ഓ ഓ, അപ്പൊ ഇവനാണ് നിന്റെ പുതിയ കക്ഷിയില്ലേ? പൊരയിലേ കൊണ്ട് കൊണ്ടുപോയിക്കടി. ഈ മനുഷ്യൻ പറഞ്ഞു കേട്ട മോളെ, ഇന്റെ മരത്തിരി പെൺകുട്ടിയല്ലേ? ഏ പെൺകുട്ടിയോ? കള്ള പറയുന്ന നോക്കു മോളെ. വല്യം എന്നോട് ക്ഷമിക്കണോ, നിന്റെ കക്ഷിയാണ്. ഉളുപ്പുണ്ട് എനിക്ക് ഇമ്മായിത്തിരി വയസ്സിനെ കൊണ്ടെടുക്കാൻ. ചില കല്ലടിക്ക് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നത് അല്ല മോളെ, എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ട് ഇനിയോ. ഓർഡർ ഓർഡർ, വാദം തുടങ്ങി വക്കീലേ, പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. യുവർ ഓണർ, നിന്റെ നാരായണൻ. നിന്റെ നാരായണൻ? നിന്റെ കക്ഷി നാരായണൻ. ഈ നിൽക്കുന്ന സോഷ്യൽ മീഡിയ ദാക്ഷായണിയുമായി മാനസികമായിട്ട് യാതൊരുവിധ പൊരുത്തവും ഇല്ലാന്നാണ് പരാതി പറയുന്നത്. ഞാൻ ടോക്ക് ടോക്ക് ചെയ്ത് വൈറലായ എന്റെ അസൂയാണ് ഈ മനുഷ്യന്. ഓ, വിറയുള്ള കാലത്ത് ഇനി വൈറലാവേറ്റാ. എല്ലാ കണ്ട ബോഡി അവിടുന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയ്ൻ. സാർ, ഈ നിൽക്കുന്ന നാരായണൻ ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനേക്കാൾ വലിയ കോംപ്ലക്സ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. ആ കോംപ്ലക്സ് ബോംബ് വെച്ച് അങ്ങോട്ട് പൊളിക്കണം. ആടി, ഈ ബോംബും ബീരും ചോദിച്ചു ഇങ്ങോട്ട് വാ പൊളിക്കാനായിട്ട്. മോനെ, നോക്കെ ഇങ്ങോട്ടൊക്കെ. എന്റെ ഭാര്യയാണ് ഇത് ചെയ്തെന്ന് വെച്ചാല് കുട്ടിക്ക് സഹിക്കോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഏ, കഴിച്ചില്ല. മോളെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട്. എന്റെ ഭർത്താവാണ് ഇത് ചെയ്തെന്ന് വെച്ചാല് മോക്ക് സഹിക്കോ? അല്ല, ഞാനും കല്യാണം കഴിച്ചില്ല. അതൊരു കേടില്ല. അപ്പൊ രണ്ടാളും കല്യാണം കഴിച്ചില്ല കേട്ടോ ദാക്ഷായണിയെ. ആഹാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, രണ്ടാളും കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലം ഒരുമിച്ച് ജീവിക്ക്. ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കണ്ടേ? വീട്ടുകാർ സമ്മതിച്ചില്ലേ, വിളിച്ചിറക്കി കൊണ്ടുവരണടോ. അതൊക്കെ എന്റെ നാരായണേട്ടൻ 1964 14/16 അന്നൊരു കറുത്ത വാവിന്റെ അന്ന് വെളുത്ത ഷർട്ട് ഇട്ട് കോരി ചൊരിയണ മഴയത്ത് ഇലവഴഞ്ഞി പുഴയെ കൂടി തോടിയും തുഴഞ്ഞു വരുന്ന നാരായണേട്ടനെ എനിക്കൊരു മിന്നായം പോലെ എപ്പോഴും കാണാം. അന്ന് തോണിയും പാർക്കിത് 4-5 ഗുണ്ടകൾ അടിച്ചിട്ടിട്ട് എന്റെ അടുക്കള ഭാഗത്ത് വന്നിട്ട് ഒരു ഒറ്റ വിളിയ, മോളെ ചിന്നുന്ന്. അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന്. അല്ല, ആരേ ചിന്നു? ചിന്നു ഞാൻ. സ്നേഹം കൂടുമ്പോ നാരായണേട്ടൻ എന്നെ ചിന്നുന്ന വിളിക്കുക.
കാഴ്ച എന്ത് രസാ നാരായണട്ട ആ കാലം അത് ഓർമ്മിപ്പിക്കല്ല ദാശായിനി ഓക്കാനിക്കാൻ വരുന്നു ആണുങ്ങളായി കഴിഞ്ഞാൽ എന്റെ നാരായണേട്ടനെ പോലെ കുറച്ച് ചങ്കുറപ്പൊക്കെ വേണം. ഓർഡർ ഓർഡർ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ നിങ്ങൾ പിരിയാൻ വന്നതോ അതോ ഇവരുടെ കല്യാണം നടത്താൻ വന്നതോ? അതാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നപ്പോ ഓളത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. ഈ കാലിന്റെ ഇപ്പൊ എനിക്ക് ജീവിക്കണ്ട, ഇവരില്ല തന്റെ കൂടെ എനിക്ക് ജീവിക്കണ്ട. സാർ, എന്റെ കക്ഷിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ല. ആകെ അറിയാവുന്നത് ടോക് ടോക്കാണ്. ഈ വയസ്സാങ്കാലത്ത് നാമം ജപിച്ച് ഭർത്താവിന്റെ കാര്യം നോക്കിയിരിക്കേണ്ട ഈ തള്ള ടോക് ടോക്ക് ചെയ്ത് ഭർത്താവിന്റെ മാനസിക നിലകരണെ തകർത്തിരിക്കുകയാണ്. ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. അല്ല കുരുപ്പേ, മാനസിക നില തകർന്ന എന്റെ ഭർത്താവിന്റെ ലാൻഡിയാര വക്കീല എന്റെ വക്കീലല്ലേ ഒരുമ്പെട്ടവനെ. രാധിക, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ സൈറ്റ് അടിച്ച് കാണിക്കില്ലെന്ന്. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ നേരത്തെ വാദിച്ച വാദം മായച്ചു കളഞ്ഞിട്ട് എന്റെ കക്ഷിക്ക് നീതി ഉറപ്പാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നീതിയൊക്കെ ഉറപ്പാക്കാം, ആദ്യം ഇത് ഉറപ്പിക്കുക. ഏതാ തന്റെ കക്ഷി? ഇത് നാരായണൻ എപ്പോഴെങ്കിലും ദാക്ഷായണിയുടെ ടോക് ടോക് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലേ മാനെ. കണ്ട് സാറേ, കണ്ട്. എന്റെ പൂത്തുമ്മയും കൊല്ലമാമിയും കണ്ട്. അത് കാണാത്തവരായിട്ട് ആരുമില്ല. വക്കീലെ, നിങ്ങള് കണ്ടിട്ടുണ്ടോ? പിന്നെ മോള് കണ്ടിട്ടുണ്ടോ? ഓ, ഞാനും കണ്ടിട്ടുണ്ട്. ജഡ്ജിയമാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ, എത്ര വട്ടം. ഓഹോ സാറേ, 42 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലേ ഇവളെ പൂത്തുമ്മയും കൊല്ലമാമിയൊന്നും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് കണ്ടവരൊക്കെ എന്റെ അടുത്ത് വന്നിട്ടേ, നാരായണേട്ട ദാശനേട്ടിന്റെ പൂത്തുമ്മയും കൊല്ലാമി നന്നായിണ്ടേ, നാരായണേട്ട ദാശനേട്ടിന്റെ പൂത്തുമ്മയും കൊല്ലാമി സാറായിണ്ടേ. അയ്യോ, ഇത് കേട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടേണ്ട്. ഏ മാന്നെ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ പറഞ്ഞ ഒബ്ജക്ഷനെ സബ്സിഡി തന്നിരിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. സാർ, ഈ പറഞ്ഞ പൂത്തുമ്പിയും കുറലമാമിയും നാരായണൻ കണ്ടു എന്നുള്ളതിനുള്ള തെളിവ് എന്റെ അടുത്തുണ്ട് സാർ. എന്ത് തെളിവ്? ഇത് കണ്ടു. ഇതാ. സോറി സാർ, ഇത് എന്റെ പൂത്തുമ്പിയും കുറലമാമിയാ. ദേ ഇത് നോക്ക്. അയ്യോ, ഇത് ഞങ്ങൾ വക്കീലുമാരുടെ മാത്രം ഡയലോഗാ. അല്ല, നിന്നിട്ടാ വേണ്ടി പറഞ്ഞതാ. ആണോ? എന്നാ ഒബ്ജക്ഷൻ പ്രൊസീഡ്. ഏമാനെ, ഇനിക്ക് എന്താ പറയാ? ഈ വയസ്സാം കാലത്ത് ഷോക്കടിച്ച മാതിരി ഓള് തുള്ളിക്കളിക്കുക കണ്ടില്ലേ? അത് ആ ബംഗാളി ചെക്കന്റെ കൂടെ. അയ്യേ, അല്ല സഹിക്കുന്നതിനൊക്കെ ഒരു പരിധില്ലേ? ഈ പറയ്. അല്ല, കോടതി പറയ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇപ്പൊ എന്തിനാ ഈ ഒബ്ജക്ഷൻ പറഞ്ഞു? എത്ര നേരം വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മിണ്ടാണ്ടിക്കുക. ഓർഡർ ഓർഡർ. ആദ്യം കോടതി ഈനൊരു തീരുമാനം ഉണ്ടാക്കി, എന്നിട്ട് ഓർഡർ ചെയ്യലും കൈക്കലൊക്കെ ആവാം. മിസ്റ്റർ നാരായണൻ, ഈ വയസ്സാം കാലത്ത് പിരിഞ്ഞിട്ട് നിങ്ങൾ എന്തുട്ട് ചെയ്യാനാ? മൊബൈൽ ഉപയോഗിക്കാത്ത ഒരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. മൊബൈൽ ഉപയോഗിക്കാത്തൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പ്രസവിച്ച് അപ്പം തന്നെ കെട്ടേണ്ടി വരും. അല്ല, ദാക്ഷായണിന്റെ പ്ലാൻ എന്താ? ഒരു കലാകാരനെ ഒരു കലാകാരിയെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ടോക് ടോക്കിൽ വൈറലായ ഗ്ലാമർ ഉള്ള ഒരാളെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. അതാരാ ഇത്ര ഗ്ലാമർ ഉള്ള ടോക് ടോക്കിൽ വൈറൽ ആയിട്ടുള്ള ഒരാള്? സമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മേ. സമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മേ. അയ്യോ, ഇതൊന്നും നടക്കാൻ പോണില്ല. ആ മൂപ്പരെ ഗ്ലാമറും ഈ തള്ളന്റെ ഗ്ലാമറും നോക്കി, ഈ വയസ്സത്തികളൊന്നും കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൊന്നും ഇപ്പല്ലാന്ന്. ആര് പറഞ്ഞു? ഞാൻ തരാലോ. ഒരു കിളവിയെ കെട്ടാൻ നടക്കുന്ന ഉഗ്രനൊരു ചെറുപ്പക്കാരന് ഞാൻ തരും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ, സൂപ്പർ അല്ലേ. ഇവരാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്തി കൊടുത്താലോ? പെട്ടെന്നായിക്കോട്ടെ.
അതെ സർ, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തിക്കൊടുക്കണം. ഇതെന്താ രണ്ടു വക്കീലന്മാരും ഒരേ അഭിപ്രായം? എന്നും ഓപ്പോസിറ്റ് വാദിച്ച് വാദിച്ച് ഞങ്ങൾക്ക് മടുത്തു. ഇനി ഒരുമിച്ച് വാദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അല്ലേ രാധിക? അത് നല്ലതാ, നിങ്ങള് പിരിയാൻ നേരത്ത് വക്കീൽ ഫീസ് ലാഭിക്കാലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബോധിപ്പിക്കണ്ട സാർ. IPC 120, 122, IPC സെക്ഷൻ 360, 144, 265, IPC സെക്ഷൻ 365, 173, 148, 349, 159. അല്ല, വക്കീൽ ഫീസ് വാങ്ങുമ്പോ എന്തെങ്കിലും ജോലി ചെയ്തായിട്ട് കക്ഷിക്ക് തോന്നണ്ടേ സാറേ? പറഞ്ഞത് പോയിട്ട് നിങ്ങൾ വേറെ കാര്യങ്ങൾ സംസാരിക്കില്ലേ? എനിക്ക് ബന്ധം പിരിയണം സാർ. ബന്ധം പിരിയുമ്പോ ന്യായമായിട്ടും നാരായണൻ ദാക്ഷാണിക്ക് ചെലവിന് കാശു കൊടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. വക്കീല്, ആ പൈസേന്റെ കൂടെ മൊബൈൽ റീചാർജിന്റെ പൈസയും കൂടി കൂട്ടിക്കോളി. ഓർഡർ ഓർഡർ. ഈ കേസ് 2058 ഏപ്രിൽ മാസത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നു. ഈ 2058 ആകുമ്പോഴത്തെ കേസ് വാദിച്ച വക്കീലും ജഡ്ജൊക്കെ മണ്ണിന്റെ അടിയിലായി പോയിണ്ടാവും. അപ്പൊ ഞങ്ങൾ ആരെടുത്ത് വിധി കേൾക്കൂ? ഇല്ലേ നാരായണേട്ടാ? അതാശേനെയാ ഞാനത് ആലോചിക്കുന്നത്. ഇപ്പൊ കോടതി ഒരു തീരുമാനം പറയാം. ഏതായാലും രണ്ടാളും ബിരിയാണല്ലോ. അപ്പോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ടോക്ക് ടോക്ക് ഡ്യുവറ്റ് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഈ മനുഷ്യന്റെ കൂടെ ടോക്ക് ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒന്നും ഉണ്ടാവില്ല, മൊത്തം ഊള കമന്റ്സ് അയക്കും. അങ്ങനെ പെണങ്ങല്ലേ ദാശേണി എടുത്തി, ഒന്ന് ചെയ്യേ കോടതി അലക്ഷ്യോട്ടോ. വാ മനുഷ്യ. എന്താ മോളെ അനുധാരേ പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പട്ടിയും പൊക്കോണെടുത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷരാത്രികളിൽ ഒരു പുതപ്പിന്നടിയിൽ സ്നേഹിക്കാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞ് തീരുമ്പോ നെഞ്ചു തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. ഇപ്പൊ നോക്കിക്കോളി, മൊത്തം പുളിച്ച കമന്റ് അയക്കും. നോക്കാലോ, പുളിച്ചതാണോ വെളിച്ചാണോ ബിരിയാന്ന്? അല്ല ലൈക്കോ. ലൗ ചിന്ന ഇഷ്ടം പോലെ പറഞ്ഞു വരുന്ന ആഷണിയെടുത്തി. നമ്മള് വിചാരിച്ചവരല്ലോ, ഭയങ്കര ലൈക്കാണല്ലോ. നോക്ക്, ഇത്ര ലൈക്കും കമന്റും ഒക്കെയാ വരുന്നെന്ന്. നാരായണേട്ടാ, നിങ്ങൾ ആള് പൊളിയാണല്ലോ. ഞാനുണ്ടായിനെ കൊണ്ടാണ് നാരായണേട്ട എനിക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിതൊന്നും ആരോട് പറയിട്ടാ. ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് നാരായണൻ, ഇത്രയും ലൈക്ക് വരാൻ കാരണം എന്താണെന്നറിയോ? ഞാനുള്ളതിനെ കൊണ്ടല്ലേ? അല്ല, ഞാനുള്ളതിനെ കൊണ്ടാ. അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡ്യൂവെറ്റ് ചെയ്തത് കൊണ്ടാ. ഇനി അങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന നാട്ടുകാരുടെയും ഈ കോടതിയുടെയും തീരുമാനം. ദാക്ഷായണിയെടുത്തി, ഇനി നിങ്ങൾ വെറുതെ ബംഗാളികളുടെ കൂടെ ടോക്ക് ടോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ദാക്ഷായണിയെടുത്തി നാരായണേട്ടനും കൂടിയുള്ള ഡ്യൂറ്റ് മതി, നിങ്ങൾ അടിച്ച് പൊടുക്കി. Moving on to the next award, Special Jury Singer. ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ നേടിയിരിക്കുന്ന ഒരു ഇഷ്ട ഗായകൻ ആരാണെന്ന് അനൗൺസ് ചെയ്യാനും ആ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം, നർത്തകി, ദ വെരി സ്റ്റണ്ണിംഗ് ഷംന കാസിമിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പെഷ്യൽ ജൂറി അവാർഡ് സിംഗർ ഹരിശങ്കർ. ദൂരെ ഒരു തൂവൽ കവിളിടയിൽ നിൻ മായാലാവണ്യം, ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം, നീയാ സ്വരജതിയിൽ ഈ മൗനം വാചാലം. അപ്പോ ഷംന തന്നെയാണ് ക്യാഷ് അവാർഡ് നൽകുന്നത്. ക്യാഷ് അവാർഡ് കൂടി ഏറ്റുവാങ്ങുക.
സ്മോൾ ടോക്കൺ ഓഫ് അവർ ലവ് ആൻഡ് അപ്രീസിയേഷൻ. എനിക്ക് ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ അവാർഡാണിത്. അതും സ്പെഷ്യൽ ജൂറി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഐ മസ്റ്റ് താങ്ക് ദ കമ്പോസേഴ്സ് ബിഹൈൻഡ്, പവിഴ മഴ, പി എസ് ജയഹരി, മ്യൂസിക് ഡയറക്ടർ ആൻഡ് വിനായക് ശശികുമാർ. അവൻ ഇന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട് വിനായകന്. ആൻഡ് താങ്ക്സ് ടു മൈ ഫാമിലി, പിന്നെ ഓഡിയൻസ് ആയ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പവിഴമഴ രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിച്ചതിനും ഏറ്റുപാടിയതിനും താങ്ക് യു സോ മച്ച്. ആൻഡ് മൈ വൈഫ് ഈസ് ഹിയർ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്, താങ്ക് യു സോ മച്ച്. ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഭാര്യയോടുള്ള പ്രേമം വരാറുണ്ടോ റെക്കോർഡിംഗ് സമയത്ത്? കുറച്ചൊക്കെ കുറച്ചൊക്കെ വരാറുണ്ട്. പോരെ, സന്തോഷമായില്ലേ? താങ്ക് യു, താങ്ക് യു സോ മച്ച്. Well, ladies and gentlemen, 22nd Asianet Film Awards in the Proud Agam here by Tolly Sathasil. Nammal adutha set of awards like kadakkukayana. And the category is Janapriya Cinema, Most Popular Film. Ee award prakhyapikkunnathinu nalkunnathinumayi namukku swagatham cheyyam Sri P.V. Gangadharan. Adodoppam thanne nammude priyappetta nayika Lakshmi Gopalaswamy. Welcome Managing Director Peps Mattresses, Mr. K. Madhavan, onto the stage. Janapriya Cinema. Lucifer. Directed by Prithviraj Sukumaran, produced by Anthony Perumbavoor. Arani Stephen Nedumballi. I just hate him. Is there a problem? The entire system is in our control. Tirthet. Thalaya. Thambi Mailvahana. Na thalayillada. Thalayedukkaram. Congratulations, Sri Anthony Perumbavoor produced the Lucifer in the cinema. ഗംഗാധരൻ സാറും ലക്ഷ്മി മാമും ചേർന്ന് ഈ ഒരു അവാർഡ് സമ്മാനിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശ്രീ കെ മാധവൻ സാർ പെപ്സ് ഇന്ത്യ മാട്രസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം ക്യാഷ് അവാർഡ് നൽകുന്നതായിരിക്കും. നമസ്കാരം. വളരെ വളരെ സന്തോഷമുണ്ട്. ലൂസിഫർ പോലെ, മരക്കാർ പോലെ, ബാറോസും എമ്പുരാനും പോലുള്ള വലിയ ചിത്രങ്ങൾ നിർമ്മിക്കാൻ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് മോഹൻലാൽ സാറാണ്. അപ്പോൾ ലാൽ സാറിനോട് എൻ്റെ അതിയായ സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുന്നു. ശരിക്കും ഇതുപോലുള്ള വിജയങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അതെല്ലാ കാലത്തും ആശീർവാദ് സിനിമാസിന് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാവരോടും എൻ്റെ ഒരു സ്നേഹവും ആദരവും അറിയിക്കുന്നു. ലൂസിഫർ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ലാൽ സാറിനോടും അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജിനോടും മുരളി ഗോപിയോടും ആ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തരോടും അതുപോലെ തന്നെ എനിക്ക് എല്ലാ കാലത്തും സപ്പോർട്ട് തന്നിട്ടുള്ള മാധവൻ സാറിനോടും ഏഷ്യാനെറ്റിനോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ആൻഡ് താങ്ക്സ് ടു ലക്ഷ്മി മാം ആൻഡ് ഗംഗാധരൻ സർ ഫോർ ഡൂയിങ് ദി ഓണേഴ്സ്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഈ ആഘോഷ റാവിൽ ഒരു വെടിക്കെട്ട് പെർഫോമൻസുമായിട്ട് മലയാള സിനിമയുടെ എമ്പുരാനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗംഭീരമായൊരു പെർഫോമൻസിലൂടെ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം മലയാളികളുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാലേട്ടാ, ദ സ്റ്റേജ് ഇസ് ഓൾ യുവേഴ്സ്. मेरे सपनों की रानी कब आएगी तू, आए ऋतु मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू,
ആയി ഋത്തുമസ്താനി കബു ആയി കിത്തു പീതി ചായ ചിന്തകാനി കബു ആയി കിത്തു ചലിയാ തൂ ചലിയാ प्यार की गलिया बागों की थलिया सब रंग ले लिया पूछ रही है प्यार की गलिया बागों की कलिया सब रंग ले लिया पूछ रही है गीत पनकत पे किस दिन गाएगी तू मेरे सपनों की रानी कब आएगी तू आए ऋतु मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया खिल के पास आ दिल के दूर से मिल के चैन आए भूल से खिल के पास आ दिल के दूर से मिल के चैन आए और कब तक मुझे तड़ पाएगी तू मेरे सपनों की रानी कब आएगी तू आए ऋतु मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया है भरोसा आशिक दिल का और किसी पे ये आ जाए क्या है भरोसा आशिक दिल का और किसी पे ये आ जाए आ गया तो बहुत पछ आएगी तू मेरे सपनों की कहानी कब आएगी तू आए ऋतु मस्तानी कब आएगी तू बीत जाए सिंध कहानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए ऋतु मस्तानी कब आएगी तू बीत जाए सिंध कहानी कब आएगी तू चलिया 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 आप चलिया चलिया तू चलिया थैंक यू वेरी मच थैंक यू Alan Scott presents Nirbhara 22nd Asian Net Film Awards powered by Peps Mattress nammal inil kaanan pogunna award is very special the Golden Star Award Who is the real dream maker എന്നുള്ളതാണ് ഈ അവാർഡിലുള്ള ഒരു കുട്ടൻസ് സോ ആ ഒരു താരത്തെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി സമ്മാനം നൽകുന്നതിന് വേണ്ടി ഐ റിക്വസ്റ്റ് വിജയ് യേശുദാസ് ടു കം ആൻഡ് ജോയിൻ മീ ഓൺ സ്റ്റേജ് ആൻഡ് ഓൾസോ മിസ്റ്റർ കെ മാധവൻ മാനേജിംഗ് ഡയറക്ടർ ഓഫ് പെപ്സ് മാട്രസ് ഓൾസോ ടു കം ആൻഡ് ജോയിൻ മീ ഓൺ സ്റ്റേജ് ഗോൾഡൻ സ്റ്റാർ അവാർഡ് ഗോസ് ടു വൺ ആൻഡ് ഓൺലി നിവിൻ പോളി നിവിൻ പോളി 9 വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയുടെ മലർവാടിയിൽ വിരിഞ്ഞ ഒരു നവാഗതൻ ഇന്ന് പ്രേക്ഷക ലക്ഷങ്ങളുടെ യങ് സൂപ്പർ സ്റ്റാർ ലവ് ആക്ഷൻ ഡ്രാമ പോലൊരു സൂപ്പർ ഹിറ്റ് മാസ് എന്റർടൈനറിന് ശേഷം ക്ലാസ് ചിത്രമായ മുത്തോനിൽ അഭിനയ മികവിന്റെ പുതു ഉയരങ്ങൾ തേടി പോയ വർഷവും നിവിൻ പോളി എന്ന താരം റിലീസിനൊരുങ്ങുന്ന തുറമുഖം ഗൗരി പടവെട്ട്
തുടങ്ങിയ വ്യത്യസ്ത ചിത്രങ്ങളിലൂടെ പുതുവർഷം മികവുറ്റതാക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട യങ് സൂപ്പർ സ്റ്റാറിന് സമ്മാനിക്കുന്നു അഭിനയ മികവിന്റെ ഏഷ്യാനെറ്റ് ഗോൾഡൻ സ്റ്റാർ പുരസ്കാരം. മാനേജിംഗ് ഡയറക്ടർ ഓഫ് പെപ്സ് മാട്രസ്. സുവർണ താരകമേ, എന്താണ് നമ്മളോട് പറയാനുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഓരോ സിനിമകളും ചെയ്യുമ്പോൾ വളരെ സ്പെഷ്യലാണ്. ആ സിനിമകൾ വളരെ വളരെ നന്നാവണമെന്ന് മനസ്സിൽ അതിയായി ആഗ്രഹിച്ചിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ലവ് ആക്ഷൻ ഡ്രാമ പോലത്തെ ഒരു സിനിമയല്ല മൂത്തോൻ. ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന ഒരു ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു സിനിമ തന്ന ഗീതു മോഹൻദാസിനെയും ഈ നിമിഷം ഓർക്കുകയാണ്. ഏഷ്യാനെറ്റ് എൻ്റെ കരിയറിലും എൻ്റെ സിനിമകൾക്കും തന്നിട്ടുള്ള സപ്പോർട്ട് വളരെ വളരെ വലുതാണ്. മാധവൻ സാറിനോട് നന്ദി പറയുന്നു. ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും ഒരുമിച്ച് ഇതുപോലെ ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, Niven, once again. Congratulations. And thanks to Vijay Yeshudas for doing the honors. Thank you, sir. Thank you so much. So let's move on to the next category. And it is Migacha Tamil Nadi Best Tamil Actress. ഈ ഒരു അവാർഡ് നൽകുന്നതിന് വേണ്ടി തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ ഒരു താരറാണിയാണ്. Let's welcome Nadia Moidu onto the stage to proclaim this award. We invite Mrs. Apita Shankar, director, Swayambhara Silks, onto the stage. First of all, Madhaveta, a huge congratulations to you. That's a very achievement. Asianet ne idvare kondu vannelum. And he stepped even further. And I'm sure he'll have a very glorious career ahead. Tamilile migacha nadikkulla award aanu. Ma'am, please announce the winner. Sure. ഇത് ആർക്കും ഒരു ഡൗട്ടും കാണൂല്ല. ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് ആരാന്ന്? നമ്മുടെ ഏറ്റവും ഫേവററ്റ് മലയാളി നടി, ഹു ഡിഡ് എ ഫിലിം കോൾഡ് അസുരൻ. നല്ല ഭംഗിയായിട്ട് അഭിനയിച്ച ഒരു പടം. നാ നാണ് ദൻ മഞ്ജു വാര്യർ. തലയെ തനിയെ എടുത്തിട്ട് വന്നിരുന്നാൽ ഇന്നും സന്തോഷപ്പെട്ടിരിക്കേ. പുരസ്കാരം നൽകുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് മഞ്ജു ചേച്ചി. ഒപ്പം തന്നെ ക്യാഷ് അവാർഡ് നൽകുന്നു മിസസ് ആബിദ ശങ്കർ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ ഒരു ആത്മവിശ്വാസം പകർന്നു തന്നതിന് ഏഷ്യാനെറ്റിന് നന്ദി. ധനുഷ് വെറ്റിമാരൻ അതിൽ അഭിനയിച്ച, അതിനാണ് മുന്നിലും പിന്നിലുമൊക്കെ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. മലയാളത്തിലും രണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു അഭിമാനവുമുണ്ട്. ലൂസിഫറും പ്രതിപൂവൻ കോഴിയും ഇതിനെല്ലാത്തിനും തന്ന ഒരു ഈ തമിഴിലേക്ക് എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു. എല്ലാത്തിനും തന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പോൾ നാദിയ മാം, താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക്സ് ടു അബിത ശങ്കർ. സോ അതിൽ നമ്മൾ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് പോവുകയാണ്. ആൻഡ് ദി അവാർഡ് ഈസ് സ്പെഷ്യൽ ജൂറി പെർഫോമർ ഓഫ് ദി ഇയർ. ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് നൽകുന്നതിന് വേണ്ടി മലയാള സിനിമയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിടി നല്ല കഥാപാത്രങ്ങളെ പോർട്രേ ചെയ്തിട്ടുള്ള മനോഹരിയായിട്ടുള്ള ഒരു നടിയാണ്
ലെന മാമിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ലെന. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സ്പെഷ്യൽ ജൂറി അവാർഡ് ആക്ടർ അനൗൺസ് ചെയ്യാനാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിത് അനൗൺസ് ചെയ്യുന്നത്. The special jury award actor is Sauvin Sahir. ചിലര് തമാശക്കും കാര്യത്തിലൊക്കെ ആയിട്ട് പലതരം തന്തകം ചെയ്യുന്ന പറയുമ്പോ എനിക്ക് കൊള്ളും. ഞാൻ ആലോചിക്കുന്നത് ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ. ജാക്സണല്ലാടാ, ന്യൂട്ടണല്ലാടാ, ജോക്കറല്ലാടാ. കൺഗ്രാറ്റുലേഷൻസ് സൗബിൻ ഫോർ വിന്നിംഗ് ദിസ് സ്പെഷ്യൽ ജൂറി അവാർഡ്. സ്പെഷ്യൽ ജൂറി പുരസ്കാരം, മെനി മെനി മോർ ടു കം. അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും ലെന തന്നെ നൽകുന്നതായിരിക്കും. താങ്ക് യു ഏഷ്യനെറ്റ് ആൻഡ് മധു കുമ്പളിംഗ് നൈറ്റ്സിന് വേണ്ടിയും, പിന്നെ ആൻഡ്രോഡ് കുഞ്ഞപ്പൻ, വൈറസ് ആശിക്കബു, ഇങ്ങനെയുള്ള നമ്മൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് തരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ ആൻഡ് താങ്ക് യു ലെന. താങ്ക് യു ഫോർ ഡൂയിങ് ദി ഓണർസ്. താങ്ക് യു സോ മച്ച്. 22nd ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സിൽ അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിലേക്ക് കടക്കുകയാണ്. ഇൻ ദി നെക്സ്റ്റ് കാറ്റഗറി, മികച്ച സംവിധായകൻ, ബെസ്റ്റ് ഡയറക്ടർ. ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതിനും ഇത് നൽകുന്നതിനും വേണ്ടി മലയാള സിനിമയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ജയസൂര്യയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താരശോഭയിലേക്കുള്ള വഴിയിൽ കഠിന പ്രയത്നമാണ് കൂട്ടിനുള്ളതെന്ന് അത്രമേൽ കൃത്യമായി അടയാളപ്പെടുത്തുന്ന മലയാളത്തിന്റെ നടന സൂര്യൻ, ജയസൂര്യ. ഒരു സൈഡിൽ നിന്ന് ഞാൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് പരീക്ഷണങ്ങൾക്കായി കൊതിക്കുന്ന സിനിമാ പ്രണയികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ശരീരവും ശാരീരവും കൊണ്ട് കരിയറിൽ ഉടനീളം ഈ നടൻ തീർത്തുവച്ചത് വ്യത്യസ്ത വേഷങ്ങളുടെ ജൈത്രയാത്രകൾ. പുരസ്കാര നിറവിലും പ്രേക്ഷക മനസ്സുകളിലും തുടർച്ചയായി ആഘോഷിക്കപ്പെട്ട ഈ കരിയറിൽ ഇനി അന്വേഷണം, വെള്ളം, രാമസേതു തുടങ്ങിയവയാണ് പുതുവർഷ പ്രതീക്ഷകൾ. സ്വാഗതം വിജയസൂര്യൻ ജയസൂര്യയ്ക്ക് 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഈ ആഘോഷവേദിയിലേക്ക്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. തീർച്ചയായിട്ടും ഈ ഒരു വേദി ഇന്ന് ഈ ഒരു നിമിഷം എന്നെ സംബന്ധിച്ച് വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. അത് ഞാൻ വഴിയെ പറയാം. വിശാൽ രാജശേഖരൻ വിൽ ബി ഔട്ട് ഓഫ് ക്ലൗഡ് 9. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളനാണ്. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. മേടിക്കേണ്ട വർക്കിച്ച പാലായെന്നും പൂഞ്ഞാറുന്നൊക്കെ കുടിയേറിയവന്മാരാ. രാവന്മാരെ രണ്ട് കാലേലും ഓടുന്ന മൃഗമാ മൃഗം. ഒരു പെണ്ണിന് ഏത് തെണ്ടിയാണെന്ന് കേട്ട. ഓ
ജയൻ ഇവിടെ നിൽക്കുമ്പോൾ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ട് മാർക്കറ്റിംഗ് ഹെഡ് ഓഫ് നിറപറ മിസ്റ്റർ മുഹമ്മദ് റാഫിയെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പേര് അഭിമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും എനിക്ക് വിളിക്കാൻ സാധിക്കും. ബസ് ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ. സൂര്യയിൽ നിന്നും പൃഥ്വിരാജ് എന്ന അഭിനേതാവല്ല ഡയറക്ടർ ഏറ്റുവാങ്ങുന്ന മനോഹരമായ സമ്മാനം. ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ മുഹമ്മദ് റാഫിയെ സ്വാഗതം ചെയ്യുന്നു. ലൂസിഫർ എനിക്ക് തോന്നുന്നു വേറൊരു ലെവലില് എത്തിക്കാൻ പറ്റിയത് തന്നെ രാജു എന്ന് പറയുന്ന ഹാർഡ് വർക്കറിന്റെ ഒന്നുകൊണ്ട് മാത്രമാണ് മലയാള സിനിമയെ ഇനിയും വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ രാജുവിനെ പൂർണ്ണമായിട്ടും കഴിയട്ടെ. നിനക്ക് ജയസൂര്യ വെച്ച് വരെ പടം ചെയ്യാനുള്ളൊരു യോഗം ഉണ്ടാവട്ടെ എന്ന് വരെ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സത്യം പറയണം. നീ ഇപ്പൊ പറ നീ എന്നെ വെച്ച് പടം ചെയ്യോ ഇല്ല അല്ലെങ്കിൽ ഞാൻ താടി കത്തിച്ചു കളയും. എന്നിട്ട് ഞാൻ വിളിക്കും മറ്റേ ആട് എട്ടാം ഭാഗം തുടങ്ങി ഡേറ്റിൽ എന്ന് പറയാനല്ലേ. സിനിമാ ജീവിതത്തിന്റെ ഈ യാത്രയിൽ സിനിമയെ ആസ്പദമാക്കിയുള്ള സൗഹൃദങ്ങൾ അല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങൾ വിരളമാണ് സിനിമാ നടന്മാർക്കും നടിമാർക്കും സിനിമാ പ്രവർത്തകർക്കും കിട്ടുക. അത്തരത്തിലുള്ളൊരു ഒരു സുഹൃത്ത് ബന്ധമാണ് ജയസൂര്യയും ഞാനും എന്റെ ചേട്ടനും നരേൻ ക്ലാസ്മേറ്റ്സിലെ മുരളി നമ്മൾ തമ്മിലുള്ളത്. അപ്പൊ അത് വർഷങ്ങളായി തുടരുന്നു. അപ്പൊ ഇന്ന് ഈ സ്റ്റേജിൽ എന്റെ സിനിമാ ജീവിതത്തിലെ ഒരു പുതിയ ചുവടുവെപ്പിന് ഒരു സംവിധാന സംരംഭത്തിന് ഒരു അംഗീകാരം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ജയസൂര്യയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എനിക്ക് ആക്ച്വലി ഈ അവാർഡ് ഇന്നിവിടെ ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനത് ജോഷി സാറ് കണ്ടു നിൽക്കുകയാണെങ്കിൽ എന്നെ ബെസ്റ്റ് ഡയറക്ടറായിട്ട് ഈ സ്റ്റേജിൽ ആദരിക്കുന്നത്, കാരണം ഡീപ് ഡൗൺ എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്റെ ഫിലിം മേക്കിങ്ങിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഫിലിം മേക്കറാണ് ജോഷി സാറ്. സാറിന്റെ ഞാൻ കാണാത്ത പടങ്ങളില്ല, സാറിന്റെ ഞാൻ കോപ്പി അടിച്ച ഒരുപാട് ഷോട്ടുകളുണ്ട് ലൂസിഫറിൽ. അത് ഇനിയും സാറിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്നെനിക്ക് പൊറിഞ്ചു മറിയം ജോസ് കണ്ടപ്പോൾ വീണ്ടും ബോധ്യമായി. അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ് സാറിന്റെ. സാറിന്റെ പ്രസൻസിൽ എനിക്ക് അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ലൂസിഫർ എന്ന സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസസിലാണ്. ആ സിനിമയിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസസ് അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഞാൻ എന്ന ഫിലിം മേക്കറിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഞാൻ കരുതുന്നു. നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നത് മയിൽവാനം മുഖത്തടിച്ചിട്ട് തിരിഞ്ഞൊന്നും മിണ്ടാതെ നോക്കുന്നത് മോഹൻലാൽ ആയതുകൊണ്ടാണ് ആ സീനിൽ കൈയടി കിട്ടിയത്. അതുപോലെ എന്റെ കുഞ്ഞിനെ തൊടുന്നോടാ എന്ന് മഞ്ജു വാര്യർ ചോദിച്ചുകൊണ്ടാണ് ഓരോ അമ്മയുടെയും ഉള്ളിൽ അത് തട്ടിയത്. തൊടും എന്ന് ബോബി പറഞ്ഞതുകൊണ്ട് വിവേക് ഓബ്റോയ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പേടി വന്നത്. അപ്പൊ ഐ എം സോ ഹാപ്പി ലൂസിഫറിലെ ആക്ടേഴ്സ് എന്നിവിടെ അംഗീകരിക്കപ്പെടുന്നുള്ളത്. ഞാൻ ലൂസിഫർ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോ ആ സിനിമയുടെ ഫസ്റ്റ് പ്രിവ്യൂ കേരളത്തിന് പുറത്ത് നിർബന്ധിച്ച് ഓർഗനൈസ് ചെയ്ത് എന്നെ ബോംബെയിൽ കൊണ്ടുപോയി ആ പ്രിവ്യൂ കാണിച്ചത് മാധവൻ സാറാണ്. ആ സിനിമ അനൗൺസ് ചെയ്ത ദിവസം മുതൽ ഏറ്റവും കൂടുതൽ എന്നെ ബിലീവ് ചെയ്ത ഒരാള് മാധവൻ സാറാണ്. വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യ ഹെഡ് ഒരു മലയാളി ആകുന്നു എന്ന് പറയുന്ന അച്ചീവ്മെന്റിന്റെ വലുപ്പം എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വി ആർ എക്സ്ട്രീംലി പ്രൗഡ് ഓഫ് യു സർ. ഇനിയും വരും കാലങ്ങളിൽ മലയാള സിനിമയെ സാർ ഇതുപോലെ എൻഡോഴ്സ് ചെയ്യണം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് ഈ സ്റ്റേജ് വിട്ട് ഇറങ്ങുകയാണ്. വാൾട്ട് ഡിസ്നിയിൽ ഇനിയും വലിയ വലിയ സ്വപ്നങ്ങളുമായി ഒരു നടന്ന രീതിയിൽ ഞാൻ വന്നില്ലെങ്കിലും സാറിന്റെ വാതിൽ ഒരു സംവിധായകനായി ഞാൻ വന്ന് മുട്ടും. അതിന്ന് ഞാൻ ഇവിടെ പറയാണ്. Ladies and gentlemen, അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് ബെസ്റ്റ് ഫിലിം മികച്ച ചിത്രം. പിന്നെ ഞാൻ എന്തെന്നുള്ള പ്രധാന വ്യത്യാസം നമുക്ക് പറഞ്ഞിട്ട് നല്ല കുടുംബങ്ങൾക്ക് ഒരു സംസ്കാരം. അവൾ
ഉള്ള ചിരി ഇല്ലാതാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നീ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. ചിലപ്പോഴെങ്കിലും ഇന്ന് ഇവിടെ ഒരു തീരുമാനമെടുക്കുക. നമ്മുടെ ക്ലാസ്സിലെ ഏതൊക്കെ പെൺപിള്ളേർ ആർക്കൊക്കെ ഇഷ്ടമാണ് ഇപ്പൊ തീരുമാനം. നിങ്ങ എഴുതി വെച്ചോ, അങ്ങേര് ലോകം ഉടായിപ്പാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ലത്. ശരിക്കും ആവശ്യം നമ്മൾ തന്നെ മാവോയിസ്റ്റുകൾ വന്നാൽ നമ്മൾ പ്രതിരോധിക്കും. കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. മരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കണം. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് നൽകുന്നതിനുമായി നമുക്ക് ഒരു തരത്തിലുള്ള മൂന്ന് താരങ്ങളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാള സിനിമയുടെ ഒരു ബെസ്റ്റ് ബഡി എന്ന് തന്നെ പറയണം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ദ വണ്ടർഫുൾ ആക്ടർ സണ്ണി വെയ്ൻ, ദ ബ്യൂട്ടിഫുൾ ഡാൻസർ ആൻഡ് എൻത്രാളിംഗ് പെർഫോമർ ആശ ശരത്, ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദ വെരി സ്റ്റണിംഗ് ആക്ട്രസ് ദുർഗ കൃഷ്ണ, മൂന്ന് പേരെയും നിറഞ്ഞ കൈഡിയോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Welcome Mr. Timsha Kuriakos, General Manager, Sales and Marketing, Nirapara, onto the stage. പോയ വർഷത്തിലെ മികച്ച സിനിമ ഏതാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. The best film, Uyare. Congratulations to the team Uyare. Team Uyare, ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Directed by Manu Ashokan, produced by Shenuga Sharga and Shenga. അവരെ മൂന്ന് പേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോയ വർഷത്തിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉയരയ്ക്ക് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി അശ്ചേറ്റി, സണ്ണി ആൻഡ് ദുർഗ മൂന്നുപേരും ഒരുമിച്ച് പുരസ്കാരങ്ങൾ നൽകണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പ്രൊഡ്യൂസേഴ്സിനും നമ്മൾ ഒരു മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. ക്യാഷ് അവാർഡ് നൽകുന്നു മിസ്റ്റർ ടിം ഷക്രേക്കോസ്, ജനറൽ മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നിരപ്പറ. നമസ്കാരം. ഞങ്ങള് ഒരുപാട് ആളുകളെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ബോബി സഞ്ജയ്, ക്യാമറാമാൻ മുകേഷ്, എഡിറ്റർ മഹേഷ് നാരായണൻ, ഗോപിചേട്ടൻ, ആസിഫ്, പാർവതി, ടോവിനോ, എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് മൈ വൈഫ്. ആറുമാസങ്ങളോളം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത, ഈ ഉയരയിലേക്ക് ഞങ്ങളെ എത്തിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുകയാണ്. താങ്ക് യു ഏഷ്യാനെറ്റ്, എന്നെ പ്രേക്ഷകരോട് ഇത്രയും വിജയം ഈ സിനിമയ്ക്ക് തന്നതിനുള്ള നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thanks to you and once again congratulations and thanks to Durga, Ashishi and Sunny for doing the honors. Iniyum idupolulla manoharamayittulla heart touching cinemagalumayi veendum thirichu varaya. And special thanks to the three women producers. Thank you so much. മണ്ണും ടെൻഷൻ അടിച്ചു ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം, ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. ശിംഗം വന്നാലോ ചൊല്ലാനുണ്ടോ പിന്നീട് നെഞ്ചു തീയല്ലേ. കലമാനോട് ഇഷ്ടം കൂടാൻ ഒരു ശിംഗം വന്നാലോ കഥ ചൊല്ലാനുണ്ടോ പിന്നീട് നെഞ്ചിൽ തീയല്ലേ. പണ്ടേ പറഞ്ഞിട്ടില്ലേ നീ കണ്ടറിഞ്ഞിട്ടില്ലേ, ഒരു പെണ്ണോട് ഇഷ്ടം വന്നാൽ ആരും മാനായി തീരുലേ. Bye.
പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor, baby, hit it hard, baby, rock the party, baby, patu lengi podi. On the floor, baby, hit it hard, baby, rock the party, baby, patu lengi podi. Kuduku puttiya kuppayam mudutu mandana kalathe midugi pinne ennude nenjil nadukirunnavalane nee, nadukirunnavalane nee. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് ഹാർഡ് ബേബി റോക്ക് ദ ബോഡി ബേബി പറ്റൂലെങ്കിൽ പോട്ടി. ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് ഹാർഡ് ബേബി റോക്ക് ദ ബോഡി ബേബി പറ്റൂലെങ്കിൽ പോട്ടി. ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് ഹാർഡ് ബേബി റോക്ക് ദ ബോഡി ബേബി പറ്റൂലെങ്കിൽ പോട്ടി. ഒരുവൻ മുടിയടി ചിങ്ങാടന് കാരിരുമ്പ് കരിമ്പനയായി ആടന് കാറ്റ് കണക്കേന തൊട്ടു പാടടി നീറ്റു കരിമേഘ പെണ്ണായി ആടടി. ഏനൊരുവൻ മുടിയടി ചിങ്ങാടന് കാരിരുമ്പ് കരിമ്പനയായി ആടന് കാറ്റ് കണക്കേന തൊട്ടു പാടടി നിറ്റുകരി മേഘ പെണ്ണായി ആടടി. വിത്ത് മുളയാത്ത നാട് നാടല്ല, ചൊട്ടവിടരാത്ത തെങ്ങ് തെങ്ങല്ല, ചന്ദ്രനില്ലാത്ത രാവ് രാവല്ല, വീടുവിട്ട് നാടും വിട്ടു പോരടി. മരണം ചെയ്തോരു ദൂരെ പായണ് ഒരണമിങ്ങാറ് വന്ന് തൂക്കണ്, ചീരക ചമ്പാവ് ഞാറ് നോക്കണ്, ചേരണിഞ്ഞു നീ പതിയെ പൂക്കണ്. ഏനൊരുവൻ മുടിയടി ചിങ്ങാടന് കരിരുമ്പ് കരിമ്പനയായി ആടന് കാറ്റ് കണക്കേന തൊട്ടു പാടടി ഇതു കരിമേഘ പെണ്ണായി ആടടി. നമ്മളുടെ എല്ലാം മുന്നിലിരിക്കുന്ന പ്രതിഭകൾ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത പ്രതിഭകളാണ്. ദശാബ്ദങ്ങളായി മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പ്രതിഭകളാണ് നമുക്ക് മുന്നിലിരിക്കുന്ന ഓരോരുത്തരും. അതിലൊരാളെ നമുക്ക് ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, വാക്കുകൾക്കും വിശേഷങ്ങൾക്കും ആവശ്യമില്ലാത്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക. ഒരു നടനാവാൻ സ്വപ്നം കാണുന്ന മനുഷ്യർക്കെല്ലാം ഈ മഹാനടനേക്കാളും വലിയൊരു മാതൃകയില്ല. അത്രമാത്രം ഉയരത്തിൽ, അത്രമേൽ ആഴത്തിൽ ലോകത്തിന് മുന്നിൽ മലയാളിയുടെ ഏറ്റവും വലിയ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നായി നിൽക്കുന്ന മഹാപ്രതിഭ പത്മശ്രീ ഭരത് മമ്മൂട്ടി. ഈ മണ്ണിന്റെ അവകാശികൾ ആരെന്ന് എന്റെ ചോര കൊണ്ട് കുറിച്ചത്. 400+ ചിത്രങ്ങൾ, 4 പതിറ്റാണ്ടുകൾ, നടന മികവിന്റെ പരമോന്നത ബഹുമതികളായ 3 ദേശീയ പുരസ്കാരങ്ങൾ, നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ, മലയാളിയുടെ വികാര വിചാരങ്ങളെല്ലാം ഉരുക്കി ഒഴിച്ച എത്രയോ കഥാപാത്രങ്ങൾ, ഭാവസാന്ദ്രമായ ഭാഷാ അന്വേഷണ പരീക്ഷണങ്ങൾ, അതുല്യമായ ഈ അഭിനയ അശ്വമേധം പോയ വർഷവും തേടിയത് വ്യത്യസ്തമായ കഥാപാത്ര ഖനികൾ. മരണമാസായ മധുരരാജയിൽ നിന്നും മനുഷ്യത്വമേറെയുള്ള മണിസാറിലേക്കും
നിസ്സഹായനായ ഒരു പാട്ടുകാരനിലേക്കും നിഷ്പ്രയാസം ആവേശിച്ച ആ മഹാനടന മാമാങ്കം പുതുവർഷവും വരവേറ്റത് ഷൈലോക്ക്, വൺ തുടങ്ങി വ്യത്യസ്ത ചിത്രങ്ങൾ. മൂന്ന് ഭാഷകൾ, ഏഴ് ചിത്രങ്ങൾ, ഒരൊറ്റ വർഷം, ഒരേ ഒരു മമ്മുക്ക. മാറ്റമില്ലാത്ത, മാറ്റ കുറയാത്ത മഹാനടനം. പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് സാദരം സ്വാഗതം. 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഈ ആഘോഷ രാവിലേക്ക് ഇനി നടക്കാൻ പോകുന്ന ചടങ്ങ് ഏഷ്യാനെറ്റിന് അത്രയധികം പ്രിയപ്പെട്ട ഒരു ചടങ്ങാണെന്നിരിക്കെ ഒരാളെ കൂടെ ഈ വേദിയിലേക്ക് വിളിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. വാക്കുകൾക്കും വിശേഷങ്ങൾക്കും എല്ലാം അപ്പുറത്ത് നിൽക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട, ദശാബ്ദങ്ങളായി മലയാളികളോടൊപ്പം സഞ്ചരിക്കുന്ന, ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ, ബഹുമാനത്തോടെ മലയാളികളുടെ പ്രിയപ്പെട്ട ആ താരത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മോഹൻലാൽ, സ്വാഗതം. മോഹൻലാൽ, ചരിത്രവും ചലച്ചിത്രവും നമിച്ചു നിൽക്കുന്ന മലയാളത്തിന്റെ മഹാനടനം. അത്ഭുതകരമായിരുന്നു അല്പം ചെരിഞ്ഞൊരു ഈ അഭിനയ ഗോപുരത്തിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്കെന്നും. അത്രമേൽ പ്രശസ്തമായ ആ അനായാസ നടനത്തിലൂടെ നമ്മുടെ പ്രണയ വിരഹ ശോക കലഹങ്ങളെ അഭ്രപാളിയിൽ അടയാളപ്പെടുത്തിയ എത്രയെത്ര കഥാപാത്രങ്ങൾ. ആക്ഷനും കട്ടിനുമിടയിലെ നിമിഷാർത്ഥത്തിനിടയിൽ ഈ മനുഷ്യൻ പൊടുന്നനെ ഒരു കഥാപാത്രമായി മാറുന്ന വിസ്മയത്തിന് അവരുടെ ലോക സിനിമയിൽ ഇന്നൊരു നിർവചനമുണ്ട്. ഒരേ ഒരു രാജാവ്, ദി കംപ്ലീറ്റ് ആക്ടർ. ശരീരവും ശാരീരവും കൊണ്ടുള്ള വിസ്മയകരമായ ആ സ്വയം സമർപ്പണത്തിന് വേദിയും വെള്ളിത്തിരയും ഒരുപോലെ സാക്ഷികൾ. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകൻ സ്റ്റീഫൻ നെടുമ്പള്ളിയായി, കുടുംബ പ്രേക്ഷകരെ രസിപ്പിച്ച ഇട്ടിമാണിയായി പോയ വർഷവും നിറഞ്ഞു നിന്നു സവിശേഷമായ ലാലേട്ടൻ ഇഫക്റ്റ്. പുതുവർഷ വരവേൽപ്പായ ബിഗ് ബ്രദറിന് ശേഷം സാക്ഷാൽ കുഞ്ഞാലിമരയ്ക്കാറായും റാം എന്ന വിശ്വസഞ്ചാരിയായും വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. സാദരം സ്വാഗതം പത്മഭൂഷൺ മോഹൻലാലിന്, ആരാധകരുടെ പ്രിയപ്പെട്ട ലാലേട്ടന്, 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഈ ആഘോഷ രാവിലേക്ക്. വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു മഹാത്ഭുതങ്ങൾ ഈ വേദിയിൽ സംഭവിക്കാൻ പോവുകയാണെന്ന്. യെസ്, ലോക മലയാളികൾ കണ്ട മഹാത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു മനുഷ്യന്റെ കഥ നിങ്ങളെ ഞങ്ങൾ ആദ്യം കാണിക്കുകയാണ്. പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് വീഡിയോ ബോൾ. പയറ്റ് ചുവടുകൾ മുഴങ്ങുന്ന കളരികളാൽ പ്രസിദ്ധമായ വടകര,
മലയാൺമയുടെ കലകളുടെയും ആഴമുള്ള ആരാധനാ വിശ്വാസങ്ങളുടെയും പാരമ്പര്യം ഉറങ്ങുന്ന മണ്ണിൽ നിന്നും ഒരു ബാങ്ക് ഓഫീസറിൽ നിന്നും ആരംഭിക്കുന്ന കർമ്മയാത്ര ഇന്ന് സ്റ്റാർ ആൻഡ് ഡിസ്നി ഇന്ത്യയുടെ കൺട്രി ഹെഡ് എന്ന ഔന്നത്യത്തിൽ എത്തി നിൽക്കുന്നു. ആഗോള ദൃശ്യമാധ്യമ രംഗത്ത് ഇന്ത്യയുടെ പേര് സുവർണ ശോഭയോടെ പ്രകാശിപ്പിച്ച ദീർഘദർശി കെ മാധവൻ. മലയാളത്തിന്റെ ആദ്യ ഉപഗ്രഹ ചാനലിന്റെ MD എന്ന നിലയിൽ ഏഷ്യയിലെ മുൻനിര ചാനലായി ഏഷ്യാനെറ്റിനെ വളർത്തിയെടുക്കുന്നതിൽ ശ്രീ കെ മാധവൻ വഹിച്ച സംഭാവനകൾ ഓരോന്നും ദൃശ്യമാധ്യമ രംഗത്തെ സുവർണാധ്യായങ്ങൾ. ഇതൊരു വലിയ ജേണിയാണ്. ചെറുതായി തുടങ്ങി പുളിയറക്കോണം എന്നുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങി ലോക മീഡിയ ജയന്റ്സിന്റെ മാപ്പിൽ സ്ഥാനം നേടിയ ഇന്ത്യയിലെ ഏക ചാനൽ ഏഷ്യാനെറ്റ് ആയിരിക്കും. അമേരിക്കയും യൂറോപ്പും തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള ഏഷ്യാനെറ്റിന്റെ വിജയ പ്രയാണം, മിഡിൽ ഈസ്റ്റിൽ മലയാളികളുടെ വിനോദ സ്വപ്നങ്ങൾക്ക് സാഫല്യമേകിയ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് ചാനൽ തുടങ്ങി പിന്നിട്ട വഴികളിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്നു ദീർഘവീക്ഷണത്തിന്റെ മറുവാക്കായ ഈ നാമം. ഭാരതത്തിന്റെ ദൃശ്യമോഹങ്ങൾക്ക് കാലാനുസൃതമായ നവീകരണം സാധ്യമാക്കുന്ന ഈ പ്രതിഭാധനൻ ഇന്ന് കൺട്രി ഹെഡ് സ്റ്റാർ ആൻഡ് ഡിസ്നി ഇന്ത്യ എന്ന പുതുപദവിയിൽ വിനോദം, സ്പോർട്സ്, ഡിജിറ്റൽ സ്റ്റുഡിയോസ് തുടങ്ങി മുഴുവൻ ബിസിനസ്സുകളുടെയും മേൽനോട്ടം വഹിക്കുന്നു. തലമുറകൾ കണ്ടും കേട്ടും പഠിച്ച ആ കഠിന അധ്വാനത്തെയും ആത്മാർപ്പണത്തെയും പറ്റി പറയും നിറഞ്ഞ വാത്സല്യത്തോടെയുള്ള ഈ നേർസാക്ഷ്യം. സ്വന്തം പരിശ്രമത്തിലെ കൂടിയാണ് അവൻ നേടിയ വിജയങ്ങളെല്ലാം. എത്ര വലിയ തിരക്കുകൾക്കിടയിലും കുടുംബ ബന്ധങ്ങളിൽ വേരൂന്നിയുള്ള ഈ വളർച്ച കൺമുന്നിൽ കണ്ടവർ എത്ര പേർ. മാധ്യമരംഗത്തെ ഒരു അത്യുന്നത പദവിയിലേക്കാണ് ശ്രീ മാധവൻ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെയധികം ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് മാധവൻ. വളരെ വർഷങ്ങളായിട്ട് മാധ്യമരംഗത്തെ ഭരണ നൈപുണ്യം മാത്രമല്ല അതിനോടുള്ള അവഗാഹവും കൂടി ആയിരിക്കണം അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് അവർ തെരഞ്ഞെടുത്തത്. വളരെ അടുത്തൊരു സുഹൃത്തിന് ഒരു ഉന്നത പദവി വരിക എന്ന് പറഞ്ഞാൽ എനിക്കും അത് വളരെ അഭിമാനമുള്ളത് ആഹ്ലാദമുള്ളതാണ് സന്തോഷം. My friend Mr. K. Madhavan has been elevated to the post of country head for both Star and Disney India. Fantastic opportunity, a deserving elevation. I congratulate you, sir. Indian Broadcasting Foundation's Vice President and Director Board angavum koodiya K. Madhavante pudu niyogangalkkayi aagamchayode kaathirikkunnu Indian drishya madhyama logam. Ee sthanathu ettuna ആദ്യ മലയാളിയാണ് ശ്രീ മാധവൻ. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായകമായ രംഗമാണ് മാധ്യമങ്ങളുടേത്. ഈ രംഗത്ത് സമൂഹത്തിന്റെ നന്മയെ മുൻനിർത്തിയുള്ള നടപടികൾ ശ്രീ മാധവന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വിശ്വപ്രസിദ്ധമായ ആഗോള മാധ്യമ സ്ഥാപനത്തിന്റെ ഇന്ത്യൻ നെറ്റ്വർക്കിന്റെ ഉന്നത പദവിയിലെത്തിയ ആദ്യ മലയാളിക്ക് കുന്നിയൂർ മാധവൻ എന്ന കെ മാധവന് സാദരം സ്വാഗതം. 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഈ ആഘോഷ രാവിലേക്ക് നിറഞ്ഞ കൈയിടിയോടുകൂടി തന്നെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്റ്റാർ ആൻഡ് ഡിസ്നി കൺട്രി ഹെഡ്, ഏഷ്യാനെറ്റിന്റെ സ്വന്തം ലോക മലയാളികളുടെ തിലകക്കുറിയായ ശ്രീ കെ മാധവൻ സാർ, നിറഞ്ഞ കൈയിടി കൊടുത്തുകൊണ്ട് അത്യധികം സ്നേഹാദരങ്ങളോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ആദ്യമായി മാധവൻ സാറിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ഞാൻ മമുക്കയെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തൂണാണ് മാധ്യമം, മീഡിയ. ലോകപ്രസിദ്ധമായ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ തലപ്പത്തൊരു മലയാളി എത്തുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. നമുക്ക് ടെലിവിഷൻ തന്നെ വളരെ വൈകിയാണ് എത്തിയത്. അത് ദൂരദർശനപ്പുറത്തേക്ക് ടെലിവിഷൻ എന്നുള്ള ദൃശ്യമാധ്യമത്തിന് ഭംഗിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മലയാളം സംസാരിക്കുന്ന ഏഷ്യാനെറ്റ് എന്ന ചാനൽ വന്നതിന് ശേഷമാണ്. ഏത് ചാനലാണ് നമ്മൾ കാണുന്നതെങ്കിലും ഏഷ്യാനെറ്റ് കണ്ടു, ഏഷ്യാനെറ്റിൽ കണ്ടു എന്നാണ് പറയുന്നത്. അത്രത്തോളം നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തിയ ഒരു ദൃശ്യമാധ്യമമാണ് ഏഷ്യാനെറ്റ്. അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ശ്രമകരമായ പരിശ്രമങ്ങൾ നടത്തി ഏഷ്യാനെറ്റ് ഇത്രയും വലിയ, ഇത്രയും ജനസ്വാധീനമുള്ള ഒരു സ്ഥാപനമായി, മാധ്യമമായി മാറാൻ ഏകദേശം 20 കൊല്ലം എടുത്തു. 20 കൊല്ലം എന്ന് പറയുന്നത് ഒരു പുരുഷായുസിൻ്റെ ഒരു വലിയ ഭാഗമാണ്, അതൊരു വലിയ തപസ്യയാണ്. ഇത്രയും വലിയൊരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ മാധ്യമ ശൃംഖല മലയാളികൾക്ക് മലയാളികളുടെ പേരിൽ നിലനിർത്തുന്നതിന് ആദ്യം നമുക്ക് ശ്രീ മാധവനെ അഭിനന്ദിക്കാം. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വ്യവസായ വളർച്ച, ഏഷ്യാനെറ്റ് ആദ്യം സ്റ്റാർ, അതിനുശേഷം ഫോക്സ്, അവസാനം ഇപ്പോൾ ഡിസ്നി. ഡിസ്നി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാൾട്ട് ഡിസ്നിയുടെ പേര് കേട്ടിട്ടുള്ളവരാണ് പലരും. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വലിയ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റാർ സ്ഥാപനങ്ങളെയും ഒന്നിച്ചെടുക്കുകയാണ്. അതൊരു വലിയ സ്ഥാപനമാകുന്നു. ആഗോള മാധ്യമ ഭീമൻ നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. അതിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ തലവനാകുക എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ്. അതിന് ശ്രീ മാധവന് സാധിച്ചതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും അശ്രാന്ത പരിശ്രമവും ഒക്കെ, ആത്മാർത്ഥതയും ഒക്കെയാണ് അതിന് കാരണം. ഈ അവസരത്തിൽ വളരെ വ്യക്തിപരമായി ശ്രീ മാധവനെ ഞാൻ വളരെ സന്തോഷപൂർവം, ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. ലാലേട്ട, അതോടൊപ്പം തന്നെ മാധവൻ സാറിന്റെ ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ലാലേട്ടിന് പറയാനുള്ളത്? ഏഷ്യാനെറ്റിന്റെ സ്വന്തം ബിഗ് ബോസ് ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു വേദിയില്. എല്ലാവർക്കും നല്ലൊരു ശയനം നേരുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം മിസ്റ്റർ മാധവൻ. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും ഏഷ്യാനെറ്റ് കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിലും വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷം സ്റ്റാർ ആൻഡ് ഡിസ്നിയുടെ കൺട്രി ഹെഡ് ഒരു വലിയ പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷമായിട്ടറിയാം എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സുഹൃത്താണെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരാളെന്ന നിലയിലും ഈ വിജയം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. അങ്ങേക്ക് ഈശ്വരൻ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പ്രാപ്തി നൽകട്ടെ, അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾക്കും കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തതായി ലാലേട്ടനും മമ്മൂക്കയും ചേർന്ന് മാധവൻ സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രീ കെ മാധവൻ സാറിനെ ഇവിടെ ആദരിക്കുകയാണ്. പൊന്നാട അണിയിച്ചുകൊണ്ട് രണ്ടുപേരും ചേർന്ന് നിറഞ്ഞ് കൈയടി കൊടുക്കാം നമുക്ക്. സ്റ്റാർ ആൻഡ് ഡിസ്നിയുടെ കൺട്രി ഹെഡായി അവരോധിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ഇത്ര വലിയൊരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മാധവൻ സാർ ഇനി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. മമ്മൂക്ക വന്നപ്പോഴേ ഒരു കട്ടൻ ചായ വേണം എന്ന് പറഞ്ഞു. ഞാൻ പഴയതുപോലെ ഇവിടെ ഒരു ചായക്ക് വേണ്ടി ശ്രമിച്ചു, അരമണിക്കൂർ എടുത്ത് വരാം. അപ്പോ ഈ പ്രോഗ്രാമും അതുപോലെ എന്റെ അറിവില്ലാതെയാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് ഏഷ്യാനെറ്റ് പോയി എന്നുള്ള എന്റെ ആദ്യത്തെ ഉദാഹരണമാണ്. സാധാരണ അവാർഡ് കൊടുത്തുള്ള ശീലയുള്ളൂ, 21, 22 × 50 1000+ അവാർഡ് അതെ കൊടുത്തുള്ള ശീലമാണ്. വല്ലപ്പോഴേ അവാർഡ് തിരിച്ചു കിട്ടാറുള്ളൂ. അപ്പൊ ഇതൊരു വളരെ പ്രത്യേകതയുള്ള അവാർഡാണ്.
പ്രത്യേകിച്ച് എൻ്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ അത് ആത്മാർത്ഥതയോടുകൂടി തരുവാന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് വിലയുണ്ട്. ഈ അവാർഡിനെ ഞാൻ ഒരു വിധത്തിലും അർഹനല്ല, ഈ അല്ലെങ്കിൽ ഈ അംഗീകാരത്തിന്. ഇത് ഏഷ്യാനെറ്റ് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. ഒന്നുമില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന്, പുളിയറക്കോളം എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയ ജയന്റിന്റെ പാർട്ട് ആൻഡ് പാസലായി മാറുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അതേപോലെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ വേണ്ടി വരും. എല്ലാവരുടെയും കോൺട്രിബ്യൂഷനോടുകൂടി ഒരു ചെറിയ ചാനൽ വലുതാക്കിയെടുക്കുക, ഒരു വലിയ സ്വപ്നത്തിന് ചിറക് നൽകി അറിയുന്നതും അറിയാത്ത വഴികളിലൂടെ നടന്ന് അത് സ്വന്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് ഇന്ന് വാൾട്ട് ഡിസ്നിയുടെ ഒരു അസോസിയേറ്റ് അല്ലെങ്കിൽ സബ്സിഡറി ആയിട്ട് മാറിയിരിക്കുകയാണ്. വലിയൊരു നേട്ടമാണ്, അത് മലയാളത്തിൻ്റെയും കൂടെ നേട്ടമാണ്. രണ്ടാമത് ഇത്തരം അവാർഡുകൾ അംഗീകാരങ്ങൾ വരുമ്പോൾ ഇതൊരു വാർണിംഗ് കൂടിയാണ്. പെർഫോം വെൽ, ബിഹേവ് വെൽ, ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അതിൽ മീഡിയ ഇൻഡസ്ട്രി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ സംസാരിക്കുമ്പോഴും വേൾഡിൽ എവിടെയോ എന്തൊക്കെയോ ചേഞ്ചസോടുകൂടി ദാറ്റ് ഈസ് ഫോളോയിങ് അസ്. ബിഗ് സ്ക്രീൻ എന്ന് മിനി സ്ക്രീൻ എന്ന്, അതിലും ചെറിയ മൊബൈൽ സ്ക്രീൻ എന്ന്, ഐ ടിയിലെ ഡിസ്ട്രിബ്യൂഷന്റെ വ്യത്യാസം, OTTയുടെ പുതിയ കണ്ടന്റ്, ഇങ്ങനെ നിരവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമ്മൾ കാണുന്ന TV സെറ്റ് വരെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറം കണ്ടന്റ് ഈസ് കിങ് എന്നീ കണ്ടന്റ് എന്നും അത് ശക്തിയോട് തന്നെ തുടരുകയായിരിക്കും. അതിൻ്റെ ഭാവങ്ങളും രൂപങ്ങളും മാറിയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ജോലി മീഡിയ സെക്ടറിൽ വർക്ക് ചെയ്തെല്ലാവരും, അതേപോലെ സിനിമയും ടെലിവിഷനും OTT എല്ലാം മെർജ് ചെയ്ത് ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. മുമ്പത്തെ പോലെ വിഭജിച്ചെടുക്കാനുള്ള ഒരു സാധ്യത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം, ഒരു പുതിയ ലോകം കഴിയാവുന്നൊക്കെ ചെയ്യാം. എല്ലാവരോടും പ്രത്യേകിച്ച് നമുക്ക് തുടക്കം മുതൽ തന്നെ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ പിണങ്ങും, ചിലപ്പോൾ ഇണങ്ങും, ചിലപ്പോൾ ചീത്ത വിളിക്കും, ചിലപ്പോൾ അഡ്വൈസ് ചെയ്യും, ഇതൊക്കെ ഉണ്ടെങ്കിലും മമ്മൂക്ക എന്നൊരു ഒരു ഏഷ്യാനെറ്റ് ഫാമിലിയുടെ മെമ്പറായിരുന്നു. അതേപോലെ ലാലേട്ടൻ 35 വർഷത്തെ പരിചയമുണ്ട്. തുടക്കം മുതൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ശ്രീ മോഹൻലാലാണെന്ന് കൊടുത്തെന്ന് തോന്നുന്നു. അവിടുന്ന് തുടങ്ങിയൊരു ബന്ധം 22-ാമത്തെ ഫിലിം അവാർഡ്, അതേപോലെ ചാലഞ്ചിങ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിലും ഇൻക്ലൂഡിംഗ് ദ ലേറ്റസ്റ്റ് ബിഗ് ബോസ് ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആണ്, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അതിലൊക്കെ ഇത്ര സഹായങ്ങൾ ഏഷ്യാനെറ്റിനെ വലുതാക്കിയതിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇത് തുടരും എന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രത്യേകിച്ച് എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. അങ്ങനെ ഏതായാലും മനോഹരമായിട്ടുള്ള ഒരു ആദരിക്കൽ ചടങ്ങ് നമ്മൾ മലയാളികൾ കണ്ടു കഴിഞ്ഞു. താങ്ക് യു മമ്മൂക്ക, താങ്ക് യു സോ മച്ച്. ലാലേട്ട, ഐ റിക്വസ്റ്റ് യു ടു സ്റ്റേ ബാക്ക് ഓൺ സ്റ്റേജ്. ഏതായാലും ലാലേട്ടിനെ നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് അടുത്ത ഒരു അവാർഡും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലാലേട്ട, കൈൻഡ്ലി ടു സപ്പോർട്ടേഴ്സ്. നമ്മൾ അടുത്ത ഒരു അവാർഡ് കാറ്റഗറി ഇസ് ജനപ്രിയ തമിഴ് നടൻ, പോപ്പുലർ തമിഴ് ആക്ടർ. വി വെൽക്കം മിസ്റ്റർ ശങ്കരൻ കുട്ടി രാജശേഖരൻ, മാനേജിംഗ് ഡയറക്ടർ സ്വയംവര സിൽക്സ് ഓൺ ടു ദ സ്റ്റേജ്. സോ ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതിനും നൽകുന്നതിനുമായിട്ട് നമുക്കിവിടെ ലാലേട്ടനുണ്ട്. ലാലേട്ടൻ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആരാണ് ആ വിന്നർ എന്നുള്ളത്. പോപ്പുലർ തമിഴ് ആക്ടർ മിസ്റ്റർ കാർത്തി, മൂവി കൈദി. കാർത്തിക് ശിവകുമാർ, സ്വപ്നങ്ങളിലും വർത്തമാനങ്ങളിലും സിനിമ സുഗന്ധം നിറഞ്ഞു നിന്ന ഒരു വീട്ടിലെ കുഞ്ഞനിയൻ കാർത്തിക് ശിവകുമാർ, സാക്ഷാൽ മണിരത്നത്തിന്റെ കളരിയിൽ തന്നെ സഹസംവിധായകനായി പഠിച്ചവന്, പക്ഷേ ക്യാമറയ്ക്ക് പിന്നിലല്ല, അച്ഛനെ പോലെ ജ്യേഷ്ഠനെ പോലെ മുന്നിൽ നിൽക്കാൻ തന്നെയായിരുന്നു നിയോഗം. പരുത്തിവീരൻ പോലൊരു ചിത്രത്തിൽ ക്ലാസും മാസും കൈയടിച്ച അതുല്യമായ അരങ്ങേറ്റത്തിന് ശേഷം പിന്നെ കാലം കാർത്തിയുടേതായി മാറി. കൈദിയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലൂടെ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ക്ഷുഭിത യൗവനമായി പോയ വർഷവും തിയേറ്ററുകളെ ത്രസിപ്പിച്ചു കാർത്തി എന്ന താരം. താരകുടുംബത്തിലെ തമ്പിക്ക് ഹർഷാരവങ്ങളോടെ സ്വാഗതം കാർത്തി 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഈ ഉജ്ജ്വല വേദിയിലേക്ക്.
Congratulations. Welcome to our family. We all love you. Okay. Lal, adin munpu Lalina ere sandosham undavu. Shivakumar saarumayi ere aduppamundu. സൂര്യയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുടുംബത്തിലെ അംഗത്തിന് ഇതേപോലെ ഒരു സമ്മാനം നൽകുമ്പോൾ, അവാർഡ് നൽകുമ്പോൾ ലാലിന് ഏറെ പറയാനുണ്ടാകും. പ്ലീസ്. മിസ്റ്റർ ജഗദീഷ് പറഞ്ഞ പോലെ കുടുംബമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഒരു വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് ഇവരെല്ലാവരും. ശിവകുമാർ സാറായാലും സൂര്യ ആയാലും കാർത്തി ആയാലും ദേ ആർ ഓൾ വെരി ഡിസിപ്ലിൻഡ് ആക്ടേഴ്സ്. ദേ ലവ് ആക്ടിങ്. ആൻഡ് കൺഗ്രാചുലേഷൻസ്. And wish you all the best. Thank you very much. Our snehathodoppan thanne oru cash award koodi Sri Shankaran Kutty Rajashekaran, managing director of Swayamvara Silks. Malayalam pesa theriyadhu adanal na tamil la pesna ungalku puriyum nenikiren. First, a big thanks to Asianet. This is my most unforgettable moment. I think every day I tell myself how sincere I should be. Lal sir, you are a huge inspiration. If somebody says I do something like you, that's one night I won't sleep. So that's how I've grown up watching films. Mamutti sir and Lal sir have been huge inspirations for us. And to receive this award among you people, such talented people in Malayalam industry, all of you friends, Prithvi, Jayasurya, Nadia ma'am, I think all of the good films that you make definitely inspires us. Every time I stand in front of camera, I feel I should be more sincere every time when I stand in front of camera. Thanks to you all for inspiring us. Vivek, I have seen you when I was an assistant director. So good to see you after so long. Thank you for this award. This makes a huge, huge meaning to me for the work I have done so far. For all the Malayalis, ninga ellarum first padathil irundhu ninga kudutha anbu konja nanjam kedaiyadhu. Mukhyama kaidhikku, you know, that film andha padam edukkumbodhu அந்த படம் எடுத்து இது நம்ம பண்ண படம்னு சொல்லி பெருமையா சொல்லணும்னு சொல்லி தான் எவ்ரிடே வி வர்க். என்டையர் ஃபிலிம் வாஸ் நைட் ஷூட். ஸோ ஐ தேங்க் மை டைரக்டர் லோகேஷ், மை கேமராமேன் சத்யா, சாம் சிஎஸ், த மியூசிக், த ப்ரொடியூசர்ஸ். தேங்க்யூ சோ மச். இட்ஸ் அ வெரி மெமரபிள் ஸ்டேஜ் ஃபார் மீ அண்ட் ஃபர்ஸ்ட் டைம் ரிசீவிங் அன் அவார்ட். கேரளால வந்து வாங்கின ஃபர்ஸ்ட் அவார்டு அண்ட் ஃபார் கைதி, அதுவும் லால் சார் கிட்ட வாங்கினது. இட் மேக்ஸ் இட் சோ மச் மோர் ஸ்பெஷல். ஸோ ஏஷியா, தேங்க்யூ ஆல் ஃபார் திஸ் மெமரபிள் மூமெண்ட். தேங்க்யூ കാർത്തി. കൈദി എന്ന മൂവി ഒരു ആക്ഷൻ മൂവി എന്നതിനപ്പുറം ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ്. ഫാമിലി ബോണ്ടിങ്ങിൽ ഏറെ വിശ്വസിക്കുന്ന ആളാണ് കാർത്തി. കാർത്തി, ഇവിടെ ഒരു ഫ്യൂ ലൈൻസ്, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു നാല് വരി. ഇല്ല, കൈദി വാസ് സ്പെഷ്യൽ ബിക്കോസ് എനിക്ക് ഒരു പൊണ്ണ് ഇരിക്ക്, അതും അതേമാതിരി 6 വയസ്സ്. സോ അതിനാല അന്ത ക്ലൈമാക്സ് പണുമ്പോൾ അന്ത എമോഷൻ ഇന്നും ജാസ്തിയാവേ ഇരിക്കുന്നു. സോൾവേ நம்ம எல்லாம் அழுதுதான் அள வைக்க முடியும். லால் சார் அழாமே அள வைப்பாரு. அதுதான் அவருடைய பெர்ஃபார்மன்ஸ். பட் ஐ டோன்ட் நோ வாட் டு சே. ஐ சிங் ஒன் சாங். நான் சின்ன வயசுல ஃபர்ஸ்ட் சாங்னு கேட்டது யேசுதாஸ் சார் பாடின பாட்டு. அதுதான் வந்து எங்களுக்கு டெய்லி சாங் ஃபார் அஸ் டு ஸ்லீப் வென் வி வர் கிட்ஸ். மேகம் கருக்குது, மழை வர பாக்குது, வீசி அடிக்குது காத்து, காத்து மழை காத்து. மேகம் கருக்குது, மழை வர பாக்குது, வீசி அடிக்குது காத்து, காத்து மழை காத்து. ஒயிலாக மயிலாடும், அலை போல தினம் பாடும். மேகம் கருக்குது, மழை வர பாக்குது, வீசி அடிக்குது காத்து. நல்லொரு கைடி. சூப்பர் கார்த்தி சார், தேங்க்யூ சோ மச். ஒன்ஸ் அகெயின் கங்க்ராச்சுலேஷன்ஸ் ஃபார் வினிங் திஸ் அவார்ட். லலிதா, தேங்க்ஸ் ஃபார் டூயிங் தி ஆனர்ஸ். தேங்க்யூ மிஸ்டர் சங்கரன்குட்டி ராஜசேகரன். അങ്ങനെ അലൻ സ്കോർ പ്രസൻസ് നിറപ്പുറ 22nd ഏഷ്യൻ നെറ്റ് ഫിലിം അവാർഡ്സ് പവേർഡ് ബൈ പെപ്സ് മാട്രിസിൽ ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനും നൽകുന്നതിനുമായി പഞ്ചു വാര്യരെ ഞങ്ങൾ ക്ഷണിക്കുന്നു. We welcome Dr. K.V. Tolin, Chairman and Managing Director, Tolin Tires, onto the stage. Appa Manchacheti ippola award prakhyapikkukayanu. Best actor in a negative role. My dear Bobby, Vivek Oberoi. Criminals ki rani, Vivek Oberoi.
രാം ഗോപാൽ വർമ്മ എന്ന സംവിധായക പ്രതിഭ ബി ടൗണിൽ പ്രതിഷ്ഠിച്ച താര യൗവനം. കമ്പനി എന്ന ഹിറ്റ് ചിത്രത്തിൽ സാക്ഷാൽ ലാലേട്ടനോടൊപ്പം ഒരു നവാഗതന് സമ്മാനിക്കപ്പെട്ടത് സ്വപ്നതുല്യമായ അരങ്ങേറ്റം. തുടർന്ന് കഥാപാത്ര നിർബന്ധങ്ങളോ ഇമേജുകളോ പരിഗണിക്കാതെ നായകനും സഹനായകനും വില്ലനും ഉൾപ്പെടെ മികച്ച റോളുകളിൽ കരുത്ത് കാട്ടിയ കരിയർ സഞ്ചാരത്തിന് നേർസാക്ഷ്യങ്ങൾ നിരവധി. മലയാളം കണ്ട ഏറ്റവും മികച്ച പ്രതിനായകനായി ലൂസിഫറിലൂടെ പോയ വർഷത്തെ മോളിവുഡ് അരങ്ങേറ്റം. സ്റ്റീഫൻ നെടുമ്പള്ളിയോട് അടിമുടി പൊരുതി നിന്ന സൗമ്യനായ വില്ലൻ. സ്റ്റീഫ, നിന്റെ സാറ് പോയി, വാക്കും പോയി, ഇനി ഞാനാ എന്റെ വാക്ക. വാക്കിലും നോക്കിലും ക്രൂരനായ പ്രതിനായകൻ ബോബിയായി വെള്ളിത്തിരയിൽ ജീവിച്ച ആക്ഷൻ ആന്റി ഹീറോ ഇഷ്ടതാരം വിവേക് ഒബ്റോയ്ക്ക് ആവേശപൂർവ്വം സ്വാഗതം. 22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഈ ആഘോഷ രാവിലേക്ക് വിവേക് ഒബ്റോയ്, വെൽക്കം ഓൺ ടു ദി സ്റ്റേജ്. ചേച്ചിയിൽ നിന്നും ഈ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ പ്രിയ താരമായ വിവേക് ഒബ്റോയ്. ഒപ്പം തന്നെ ഡോക്ടർ കെ വി ടോളനിൽ നിന്നും ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. ലൂസിഫറിനെയും ബാബിയെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച് മലയാളി കലകും മലയാള സിനിമയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. Yes, thank you. Thanks for that effort. We appreciate it. I could only do it because you are next to me. Thank you so much, Asianet. And this is a great honor. I was in Paris when my brother informed me, and when Madhavan sir said you have to be here, I flew down for the 22nd Asianet Awards, because this is really a great celebration of Malayalam cinema for fans like me. Because before being a Hindi actor, from the time I was studying acting, from the time I was studying cinema, I'm a fan of Lal Eitan, I'm a fan of Mamukka. I watch Malayalam cinema, and it was my dream to work with Lal Eitan. I'm so happy that my brother Prithviraj, Raju, you're a phenomenal actor, brilliant director, absolute brother, and probably the best Malayalam coach a guy can have. Yeah, thank you for teaching me Malayalam on the sets. Thank you to Ashirvad Cinemas, Anthony, you're incredible, my brother. I wish you great success and phenomenal future. You're an institution yourself. 25 years of Ashirvad Cinema. I'm hoping I'll see the day when there's 50 years of Ashirvad Cinema also. Manju, I admire your performance, your creativity, your brilliance so much that I feel that Manju Warrior is beyond language. She doesn't need language to perform. Her eyes, her emotions can cross and cut through any languages. To me, you're the best actor in every language. Tamil, Malayalam, Hindi, everything. I debuted with you, Lal Eitan, in Company. And then I debuted with you again in Lucifer in Malayalam for the first time. And both debuts have been successful. So I dedicate this award to you. You are very, very lucky for me, Lal Eitan. You are the reason why people like us feel inspired to be so disciplined, feel inspired to keep performing in multiple languages. Thank you so much to all the people of Kerala. Thank you so much for all the love you've given me to all the Malayalis around the world. Thank you so much. Thank you, Vivek. Once again, congratulations for winning this award. Thank you, Manju Chichi, for doing the honors. Thank you, sir. 22nd Asianet Film Awards തുടങ്ങിയപ്പോൾ തുടങ്ങി അതിസംഭവ ബഹുലമായിട്ടുള്ള പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ദ വൺ ആൻഡ് ഓൺലി ദ കംപ്ലീറ്റ് ആക്ടർ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ഏറ്റവും സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
കുഞ്ഞുമരക്കാരന്റെ ടീസർ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് ലാലേട്ടനെ ഞാൻ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ലാലേട്ട റെഡിയല്ലേ നമ്മുടെ ടീസർ ലോഞ്ചിന് വേണ്ടി? കുഞ്ഞാലി മരക്കാർ, കുഞ്ഞാലി മരക്കാർ കടലിൽ സിംഹമായിരുന്നു, കരയിൽ ആർക്കും പിടിച്ചുകെട്ടാൻ സാധിക്കാത്ത കൊടുങ്കാറ്റും. മാതൃ രാജ്യത്തെ അയാൾ പെറ്റമ്മയെ പോലെ ആദരിച്ചു, സ്നേഹിച്ചു. സ്വന്തം ദേശത്തെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിച്ചു നിർത്താൻ കുഞ്ഞാലി അറബിക്കടലിൽ ജീവനിൽ ഭയമില്ലാതെ പോരാടി. കുഞ്ഞാലി ദേശത്തിന്റെ രക്ഷകനായി ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഒരാളായി. കുഞ്ഞുനാളിൽ നാമെല്ലാം പഠിച്ചതാണ് കുഞ്ഞാലി മരക്കാരുടെ കഥ. പറച്ചിലുകൾക്കനുസരിച്ച് പല പല ഭാവങ്ങളിൽ അത് തലമുറകളെ വശീകരിച്ചു. പ്രിയദർശൻ എന്ന സംവിധായകനും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഈ കഥ കേട്ടിട്ടുണ്ട്. താൻ കേട്ട കഥയെ ഒരു സിനിമയെ അവതരിപ്പിക്കുക, അത് ഈ നാടിൻ്റെ പോരാട്ട വീര്യത്തിനും ധീരതയ്ക്കും മുന്നിൽ സമർപ്പിക്കുക എന്നത് പ്രിയന്റെ കാലത്തെയും സ്വപ്നമായിരുന്നു. പലതവണ ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയിറങ്ങി, പല കാരണങ്ങളാൽ പിന്മാറേണ്ടി വന്നു. ഒടുവിൽ എന്തുവന്നാലും കുഞ്ഞാലി മരക്കാരെ സിനിമയിൽ പുനഃസൃഷ്ടിക്കുക എന്ന ഏറെ ശ്രമകരമായ ജോലിയുമായി മുന്നോട്ടു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ ഈ സിനിമയ്ക്ക് പിറകിലാണ്. ഒരുപാട് പേരുടെ രാവും പകലും കണക്കാക്കാതെയുള്ള അധ്വാനത്തിൻ്റെ ഫലമായാണ് കുഞ്ഞാലി മരക്കാർ പൂർത്തിയായത്. ഇതൊരു ഇന്ത്യൻ സിനിമയാണ്, ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം നമുക്ക് സമർപ്പിക്കാവുന്ന സിനിമ. അതിലുപരി പിറന്ന നാടിൻ്റെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി ജീവൻ നൽകിയ ഒരു പോരാളിയോടുള്ള നമ്മുടെ കാലത്തിൻ്റെ ആദരവും കൂടിയാണ്. നമുക്ക് സമാധാനമായി ജീവിക്കാൻ വേണ്ടി കടലിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ നാവിക സേനയ്ക്കാണ് ഈ സിനിമ സമർപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് നാം ഈ കാലത്തിന് വേണ്ടി മാത്രമല്ല വരും കാലത്തിന് വേണ്ടി കൂടിയും ചെയ്യേണ്ട കടമയാണ്. കുഞ്ഞാലിയെ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. എന്നാൽ കുഞ്ഞാലിയെ നിങ്ങൾ സ്നേഹിക്കും, ആദരിക്കും, ആ മനുഷ്യൻ പിറന്ന മണ്ണിൽ ജീവിക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കും. കുഞ്ഞാലിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കുഞ്ഞാലി മരക്കാർ. വേറെ കിടന്ന് വെയിൽ കായാണ് മനുഷ്യന്മാര്, കുഞ്ഞാലി ഒന്നും വരൂല. കുഞ്ഞാലി വരും, അതെങ്ങനെ തർപ്പിച്ചു പറയും? അത് എനിക്കേ പറയാൻ പറ്റുള്ളൂ, കുഞ്ഞാലി വരും. അഭിമാനമായി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മറ്റൊരു ചിത്രം കൂടെ ലാലേട്ടൻ നമുക്ക് സമ്മാനിക്കുമ്പോൾ ഏഷ്യാനെറ്റിന്റെ ആദരം ഞങ്ങൾ ഈ വേദിയിൽ ലാലേട്ടനെ സമർപ്പിക്കുകയാണ്. ലാലേട്ടനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ ബിജു കർണൻ, വൈസ് ചെയർമാൻ ഓഫ് നിറപ്പറ. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
32nd Asian at Film Awards ഇന് ഇവിടെ തിരശീല വീഴാൻ പോവുകയാണ്. അലൻ സ്കോട്ട് പ്രസൻസ് നിർഭര 22nd Asian at Film Awards powered by Peps Mattress. Costume partner Swayamvara Silks. Driven partner Mahindra XUV300. Associate sponsors Bima Jewelers, Max Value Credits and Investments, RKG Key, Avas Business Solutions and Medimix Soap. കലാശക്കൊട്ടാണ് ഇനി നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ ശ്രീധർ മാസ്റ്ററും സംഘവും ചേർന്ന് ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിന് ഇവിടെ തിരശീല വീഴ്ത്തുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. പോയ 22 വർഷങ്ങൾ പോലെ ഈ വർഷവും ഗംഭീരമായിട്ടുള്ള ഒരു താരാഘോഷം നമ്മൾ നടത്തി. ആൻഡ് ദിസ് ഇസ് മീ ജുവൽ മേരി സൈനിങ് ഓഫ് വിത്ത് ദിസ് വണ്ടർഫുൾ പെർഫോമൻസ് ഹിയർ വിത്ത് ഹണി റോസ് ആൻഡ് ടീം. അപ്പൊ അടിച്ചു പൊളിക്കല്ലേ. Welcome. Thank you. Bala! Bala, 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 bala. Dalep, 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 dalep. ദീപാവലി നമ്മൾ കുടിയിരിക്കോ നമ്മ കെട്ടാവല്ലാത്തനോ ോ